هذا الجلال والإكرام أمتنا على دين الإسلام هداد راتيبوك ينو يلا ورن ستيرما يتسلنم كارنو أدل إترى يمبلي نأتنغلا نمكو قطان ولد بمانة پتا أبو سعيد الخدري رضي الله عنه پرباشنم دودرن نبي صلى الله عليه وسلم پرباشنم دودرن على وإن منهم البطيء الغضب سريع الفيء ومنهم سريع الغضب سريع الفيء فتلك بتلك ألا وإن منهم سريع الغضب بطيء الفيء ألا وخيرهم بطيء الغضب سريع الفيء ألا وشرهم سريع الغضب بطيء الفيء ഒരു പ്രഭാഷണം പ്രഭാഷണത്തിൽ ഓരോ ഗണ്ണികകള ഒരു വിഷയമാണ് സയ്യിദുനാ റസൂലുള്ളാഹി ആ പറഞ്ഞു മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പല പ്രകൃതിക്കാരാണ് മനുഷ്യന്മാർ എന്ന് പറഞ്ഞു മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് അൽ ബത്വി അൽ ഗളബി പെട്ടെന്ന് റൈസാവൂല അങ്ങനെ ഉണ്ടാവും മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചിലർ വേവൊന്നും ദേഷ്യം പിടിക്കൂല പിടിക്കണമെങ്കിൽ വലിയ പ്രയാസ അയാൾക്കൊന്ന് ദേഷ്യം പിടിച്ചിട്ടണമെങ്കിൽ നന്നായി കളിക്കണം അങ്ങനത്തെ ആളുകളുണ്ട് പെട്ടെന്ന് ദേഷ്യം പിടിക്കാത്തവൻ അൽ ബത്വി അൽ ഗളബ് വളരെ പതുക്കെ പതുക്കെ മാത്രമേ ഇയാൾ ഹീറ്റ് ആകുള്ളൂ പക്ഷേ സരി അൽ ഫൈ ഹീറ്റ് ആയാൽ പെട്ടെന്ന് കൂളാകും അതാണ് അയാളുടെ പ്രത്യേകത ഹീറ്റ് ആകണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും പെട്ടെന്നൊന്നും അങ്ങോട്ട് മുങ്കോപിയല്ല ആള് പെട്ടെന്നൊന്നും ദേഷ്യം പിടിക്കൂല ദേഷ്യം പിടിച്ചാൽ അഥവാ എപ്പോഴെങ്കിലും വല്ല കാരണവശാലും ദേഷ്യം പിടിച്ചാലോ പിടിക്കണമെങ്കിൽ നല്ല പ്രയാസമുണ്ട് എന്നാൽ ആ ദേഷ്യം പിടിച്ച ആൾക്ക് പിന്നെ പൊരുത്തപ്പെടാനും തണുക്കാനും ആ വിഷയം തണുക്കുക ഫൈ എന്ന് പറഞ്ഞാൽ തണൽ എന്നൊരു അർത്ഥമുണ്ട് അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് സരി അൽ ഫൈ തണുക്കുക കൂളാവുക പെട്ടെന്ന് കൂളാവും വളരെ സമയമെടുക്കണം ഹീറ്റ് ആവണമെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇയാൾ കൂളാവും ഇയാൾ ആരാണ് നല്ല ആളായിരിക്കും അള്ളാഹുവിന്റെ ഹബീബ് ഒക്കെ എണ്ണിയിട്ട് ആരാ ഖൈർ ആരാ ശർ എന്ന് പറയുന്നു രണ്ടാമത് നിമിതങ്ങൾ പറഞ്ഞു മിൻഹും മനുഷ്യരുടെ കൂട്ടത്തിനുണ്ട് സരി അൽ ഗളബ് പെട്ടെന്ന് റൈസാകുന്നവർ ആ കൂട്ടത്തിലുണ്ട് ആള് പെട്ടെന്ന് ഹീറ്റാകും സരി അൽ ഫൈ പെട്ടെന്ന് തണുക്കും ചെയ്യും അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോഴേക്ക് വേഗം ബോധ്യപ്പെടും അല്ലെ നമ്മൾ ഓരോരുത്തരെയും പ്രദേശത്ത് ആ അന്ന കാക്ക അങ്ങനെയാണ് ഇന്ന ആൾ അങ്ങനെയാണ് ഇന്ന ആൾ ഇങ്ങനെയാണ് വേഗം കിട്ടും അയാൾ പെട്ടെന്ന് ചൂടാവും ചെയ്യും അതുപോലെ പൊരുത്തപ്പെടും ചെയ്യും മനസ്സിലൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് പോകും സരി അൽ ഗളബി സരി അൽ ഫൈഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫതിൽക ബിതിൽക ഇതതിന് പകരമാണ് എന്ന് പറഞ്ഞാൽ അയാൾ പെട്ടെന്ന് ഹീറ്റാകുന്നു എന്നതൊരു കുഴപ്പമാണ് പക്ഷേ അത് പെട്ടെന്ന് പൊരുത്തപ്പെടാനും അയാൾക്ക് കഴിയുമല്ലോ അപ്പൊ അത് അതുകൊണ്ടാണ് തട്ടിയൊപ്പിക്കാം പരിഹരിക്കാം ഫതിൽക ബിതിൽക സയ്യിദുനാ റസൂലുള്ളാഹി അതൊന്നൊന്നുകൊണ്ട് അങ്ങോട്ട് ഒപ്പിക്കാം അപ്പൊ ഇയാള് ഇതിലൊരു മീഡിയോ അവസ്ഥയിലാണ് ഇയാളുള്ളത് കുഴപ്പമില്ല എന്ന് പറയാളെ പറ്റി എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അലാ വഇന്ന മിൻഹും അറിയുക മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് സരി അൽ ഗളബി പെട്ടെന്ന് റൈസാവും ബത്വി അൽ ഫൈഇ കൂളാവണമെങ്കിൽ നല്ല സമയമെടുക്കും ഇങ്ങനത്തെ ആളുകളുണ്ട് പെട്ടെന്ന് ദേഷ്യം പിടിക്കും പക്ഷേ പൊരുത്തപ്പെടണമെങ്കില് ദേഷ്യം അടങ്ങണമെങ്കില് വളരെ സമയമെടുക്കുന്നു എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അലാ വഹയൂഹും ഈ പറഞ്ഞ മൂന്ന് വിഭാഗം ആളുകളിൽ ഏറ്റവും ഉത്തമൻ ആരാന്നറിയോ ബത്തിഉൽ ഗളബി സരിഉൽ ഫൈഇ റസൂലുള്ള പറഞ്ഞു വളരെ സമയമെടുത്ത് ഹീറ്റായാൽ സമയമെടുത്തേ ഹീറ്റാവുള്ളൂ എപ്പോഴും ഹീറ്റാകാത്തവൻ മുന്ദേഷ്യമില്ലാത്തവൻ അതേസമയം സരിഉൽ ഫൈഇ പെട്ടെന്ന് തണുക്കുന്നവൻ അവനാണ് ഏറ്റവും നല്ലവൻ അലാവ ശർറുഹും ഏറ്റവും മോശപ്പെട്ടവൻ സരിഉൽ ഗളബി ബതിഉൽ ഫൈഇ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നവനും എന്നാ പൊരുത്തപ്പെടാൻ വളരെ പ്രയാസമുള്ളവനും അവനാണ് ഏറ്റവും മോശപ്പെട്ടവൻ മറ്റേയാളെ പറ്റി റസൂലുള്ള പറഞ്ഞു ഫതിൽക ബിതിൽക അടുപ്പിക്കാം നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു ഇതുപോലെ തന്നെ മനുഷ്യരുടെ കൂട്ടത്തിനുണ്ട് മനുഷ്യർ വിവിധ തട്ടുകളിലാണ് പല കോലത്തിലാന്ന് പറഞ്ഞിട്ട് റസൂലുള്ള പറയുന്നു അടുത്ത ഒരു ടീമിനെ വഇന്ന മിൻഹും ഹസനൽ ഖലാഇ ഹസനത്വലബ് ഹസനൽ ഖലാഇ ഹസനത്വലബ് വമിൻഹും സയ്യിഉൽ ഖലാഇ ഹസനത്വലബ് വമിൻഹും
ഹസനുൽ ഖദാ സയ്യിഉ തലബ് ഫതിൽക ബിതിൽക സദഖത യാ റസൂലല്ലാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്ക് നിങ്ങൾ, നമ്മൾ കാണുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് ശരിക്കും ഇങ്ങനെ ഓരോരുത്തരുടെയും പ്രാദേശിക ലെവലിൽ നിന്ന് കിട്ടും. ചിലപ്പോൾ നമ്മളായിരിക്കും അല്ലേ, ചിലപ്പോൾ നമ്മളായിരിക്കും ഈ പറയുന്ന ആള്. നോക്കിക്കോളൂ, വ ഇന്ന മിൻഹും, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് ഹസനൽ ഖലായി ഹസന ത്വലബി, കടം നന്നായി ചോദിക്കും ചെയ്യും, നന്നായി വീട്ടും ചെയ്യും എന്ന് പറഞ്ഞാൽ അയാൾ കടം ചോദിച്ചാൽ ആരും എടുത്തു കൊടുക്കും, അതാണ് ഹസനു ത്വലബ്, ചോദിക്കാൻ നന്നായി അറിയുന്നവൻ. അങ്ങനത്തെ ചില മിടുക്കന്മാരുണ്ടാവും. നമ്മൾ തന്നെ പറയുക, ഓൻ പൈസ ചാടിച്ചു പോണേ കരുതണം കേട്ടോ പറയും, കാരണം ഭയങ്കര കഴിവാണ് അയാളാണ്. ചെന്നാൽ ചോദിച്ചാൽ എടുത്തു കൊടുക്കല്ല എന്ന് വൃത്തിയില്ല. ഹസന ത്വലബ്, ചോദിക്കാൻ നന്നായിട്ടറിയാം. ഹസനുൽ ഖലായ്, അതുപോലെ നന്നായിട്ട് ഡേറ്റ് തെറ്റാതെ ആ പറഞ്ഞത് വീട്ടും ചെയ്യും, പറഞ്ഞതുപോലെ വാക്ക് തെറ്റിക്കാതെ വീട്ടും ചെയ്യും. ഇവനായിരിക്കുമല്ലോ നല്ലവൻ, സംശയമൊന്നുമില്ല. ചോദിക്കാൻ മട്ടത്തിന് ചോദിക്കുന്നവനും മട്ടത്തിന് കടം വീട്ടുന്നവനും ഹസനൽ ഖലായി ഹസന ത്വലബ്. ഇങ്ങനെ ചിലരുണ്ട്, വൈന മിൻഹും ഹസനൽ ഖലായി ഹസന ത്വലബ്, ഇവനാ നല്ലവൻ എന്ന് റസൂലുള്ള പറയാൻ പോകുന്നു. എന്നിട്ട് നബി പറഞ്ഞു, വേറെ ഒരു ടീമുണ്ട്, സയ്യിഉൽ ഖലായി ഹസനു ത്വലബി. സയ്യിഉൽ ഖലായി ഹസനു ത്വലബി, വീട്ടിനോടത്ത് എത്തുമ്പോ ആള് മഹാ വടക്ക, സയ്യിഉൽ ഖലാ, കടം വീട്ടുന്നിടത്ത് ആള് വടക്ക. അതേസമയം ഹസനു ത്വലബി, ചോദിക്കാനോ ചാക്കര മുക്കി ചോദിച്ചു വാങ്ങാൻ അറിയാ. ഇവനെ പറ്റിയാ നമ്മൾ സാധാരണ പറയലേത്, ചാടിച്ചു പോണേ കരുതണം കേട്ടോ, ചാടിയാൽ പിന്നെ ഇങ്ങോട്ടാണ് യൂല. എത്രോ ആളുകളുണ്ടാകും, ഇരകളുണ്ടാകും ഈ പറഞ്ഞതിന്റെ ഒക്കെ കൂട്ടത്തിൽ. വേട്ടക്കാർ മാത്രമാവൂല, ഇരകളും ഉണ്ടാവും കൂട്ടത്തിൽ. അപ്പൊ അതുകൊണ്ട് ശരിക്കും ചിന്തിക്കാം, നമ്മൾ വേട്ടക്കാരാകുന്നത് ശരിക്കും ശ്രദ്ധിക്കണം. ഇരകളായാൽ നമുക്ക് പൊരുത്തപ്പെടുക, അല്ലെങ്കിൽ മഷറേന്ന് വാങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യാം, വേട്ടക്കാരാവരുത്. ഈ പക്ഷത്ത് ചേർന്ന് നമ്മൾ വേട്ടക്കാരാവരുത്. പൈസ ചോദിക്കുന്നത് കേട്ടാൽ മറ്റന്നാൾ തരാന്ന് പറഞ്ഞാൽ മറ്റന്നാൾ ആവൂല, നാളെ തന്നെ തരുമോന്ന് തോന്നും, പക്ഷെ ആ സാധനം പിന്നെ അണയൂല. ഇങ്ങനെയുള്ള ആളുകൾ, അതിന് നല്ലോണം കരുതണം. നിസ്കാര തയമ്പൊന്നും അതിന് തടസ്സാവൂല, അതിനതൊന്നും തടസ്സാവൂല. ഞാൻ എങ്ങനെ അത് ചെയ്താ മനുഷ്യൻ എന്നെ പറ്റി പറയൂല എന്നുള്ള ഉളുപ്പും അവനുണ്ടാവൂല. അപ്പൊ അതുകൊണ്ട് നല്ലോണം കരുതണം. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചക്കര വാക്കുകൾ പറഞ്ഞ് കടം വാങ്ങിക്കൊണ്ടുപോയി പിന്നെ അത് വീട്ടാതെ മനുഷ്യനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്ന ആളുകളുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമിൻഹും ഹസനുൽ ഖലായി സയ്യിഉ തലബ്, ആ കൂട്ടത്തിൽ തന്നെയുണ്ട് ഹസനുൽ ഖലായി സയ്യിഉ തലബ്. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത്, നന്നായി കടം വീട്ടും, ചോദിക്കാൻ അത്ര നന്നായിട്ട് അറിയൂല. ചോദ്യമൊക്കെ ഒരു പരുക്കം ചോദ്യമായിരിക്കും, പക്ഷെ ഡേറ്റ് തെറ്റിക്കൂല. അങ്ങനെ തോൽക്കി നമ്മൾ വേഗം കൊടുക്കൂല, പക്ഷെ കൊടുത്ത് പരിചയം ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നം ഉണ്ടാവൂല. കൊടുക്കും അയാളിങ്ങനെ കൂടുതൽ സോപ്പിട്ട് ചോദിക്കാനൊന്നും അയാളെ കിട്ടൂല. ചോദിക്കേണ്ടത് എന്തേ, നബി തങ്ങൾ അങ്ങനെ പറഞ്ഞത്, ഹസനു ത്വലബും വേണമെന്നാ നബി പറഞ്ഞത്. ഹസനുൽ ഖലാഅ് മാത്രം പോരാ, ഒരു മനുഷ്യനോട് സാധനം ചോദിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കണം. അതിന് അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹക്ക് തഅലീമുൽ മസ്അല, സൂറത്തു തഅലീമുൽ മസ്അല എന്ന് പേരുണ്ടായത്. ചോദിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന അധ്യായം. അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിക്കുന്നത് പഠിപ്പിക്കുക മാത്രമല്ല, ഒരു മനുഷ്യൻ മറ്റൊരാളോട്, ഒരാൾ മറ്റൊരാളോട് ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാ ചോദിക്കുക എന്ന് പഠിപ്പിക്കുന്ന അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. അള്ളാഹുവിനോട് ഇഹ്ദിന സ്വറാത്തൽ മുസ്തഖീം എന്ന് ചോദിക്കാൻ ആദ്യം ഇങ്ങനെ പൊക്കി പൊക്കി കൊണ്ടുവരിക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, ഇതൊക്കെയാണ് പറഞ്ഞിട്ട് അള്ളാഹുവിനെ പരമാവധി ഇങ്ങോട്ട് പൊക്കാണ്. അള്ളാഹനെ പൊക്കിയാ കൂടൂലല്ലോ, ധൈര്യമായിട്ട് പൊക്കാം. അപ്പൊ ഇങ്ങനെ തന്നെയാണ്, കുറച്ചൊരു സോപ്പിങ്ങും പൊടിക്കൈയും ഒക്കെ എന്ത് ചെയ്യണം, മനുഷ്യരുടെ മുമ്പിലും കാണിക്കുന്നവർക്കേ കിട്ടുള്ളൂ. ഒരാളിങ്ങനെയാണ് കയറി ചെന്നിട്ട്, പിന്നെ എനിക്ക് 2000 രൂപ വേണ്ടിയിരുന്നു, ഇന്ന് വൈകുന്നേരം ഒരു അത്യാവശ്യമുണ്ട്, എടുത്താ, അങ്ങനെ പറഞ്ഞാൽ പൈസ കൊടുക്കുമോ? ഇതൊക്കെ ചോദിക്കാനും പറയാനും ഒക്കെ ഒരു മട്ടുണ്ട്. അതാണ് എന്ത് ചെയ്യണം, ആളുടെ അയാളെ പറ്റിയുള്ള മതിപ്പും, അയാളെ ഒന്ന് ടോപ്പാക്കണമെങ്കിൽ ടോപ്പാക്കുക, എന്താ അപ്പൊ അതിനൊക്കെ നഷ്ടപ്പെടാനുള്ളത്? ചിലർക്ക് ഇതിന് ഭയങ്കര പിശുക്ക, ഒരാളെ മതിഹ് ചെയ്യാനും ഒരാളെ ഒന്ന് പുകഴ്ത്താനും ഒക്കെ ഭയങ്കര പിശുക്ക്, എന്താ അതുകൊണ്ട് നഷ്ടപ്പെടാനുള്ളത്? സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ, സ്വന്തം ആവശ്യം മാത്രമാണ് ലക്ഷ്യമെങ്കിൽ മോശമാണ് എന്ന് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ദീനിന്റെ ലക്ഷ്യവും കൂടെ ഉണ്ടെങ്കിൽ, സ്വന്തം ആവശ്യം ലക്ഷ്യം കൂടെയുണ്ടെങ്കിലും കുഴപ്പമില്ല, ദീൻ മാത്രമാണെങ്കിലും കുഴപ്പമില്ല, വെറും വ്യക്തി താല്പര്യം മാത്രമാവരുത്. അവിടെയൊക്കെ എന്താ ഒന്ന് പൊക്കി പറയുന്നതിന് എന്ത് കുഴപ്പമുള്ളത്? പൊക്കി പറഞ്ഞിട്ട് കാര്യം നടക്കുകയാണെങ്കിൽ നടക്കട്ടെ, ഒരു കുഴപ്പമില്ല.
കാരണം അതുകൊണ്ടൊക്കെ ഉപകാരമുണ്ട്. അതാണ് നിലപാട്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ടപ്പോ ചോദിക്കാൻ മോശമാണ്, ചോദിക്കാൻ അറിയൂല, പക്ഷേ അങ്ങനെയൊക്കെ ചോദിച്ചാലും ഡേറ്റ് തെറ്റൂല, ആ പറഞ്ഞത് കൃത്യമായിരിക്കും, അത് അന്നവിടെ എത്തിയിരിക്കും ആ പണം. അലാ വഇന്ന മിൻഹും, നബിതങ്ങൾ പറഞ്ഞു അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് കേട്ടോ, ചോദിക്കാനും അറിയൂല വീട്ടാനും അറിയൂല അങ്ങനെയുള്ള മനുഷ്യന്മാര്. അവൻ ചോദിക്കല് കടൻ, ചോദിക്കാനും അവൻ അറിഞ്ഞൂടാ, അതൊരു പരുക്ക മട്ടിലുള്ള ചോദ്യമാണ്. അങ്ങനെ അവന് പലപ്പോഴും കടം കിട്ടാൻ പ്രയാസമായിരിക്കും, കൊടുത്താൽ മറ്റോ കുടുങ്ങും ചെയ്യും. ഇത് സയ്യി ഉൽ ഖലാവും കൂടെയാണെങ്കിൽ, സയ്യി ഉൽ ഖലാവും കൂടെയാണെങ്കിൽ കൊടുത്താ കൊടുത്തവൻ വലയും ചെയ്യും. ഇവൻ എങ്ങനെയാ ചോദിക്കേണ്ടതെന്ന് അറിയൂല. എനിക്കൊരു 5000 രൂപ എനിക്ക് സൗകര്യം ഉണ്ട് എടുത്ത് അട്ടിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ പൈസ കിട്ടുമോ? കിട്ടൂല. അതിനൊരു കോലും ചെയ്തു ഒക്കെ ഉണ്ട്, അങ്ങനെ ചോദിക്കണം. അതാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പറയുന്നത്. എന്നാ നബിതങ്ങൾ പറഞ്ഞു ഹസനുൽ ഖലായി സയ്യിഉത്തലബിനെ പറ്റി പറഞ്ഞു, ചോദിക്കൽ മോശമാണെങ്കിൽ നേരത്തിന് കൊടുക്കുമല്ലോ, അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞു അതങ്ങോട്ട് ഒപ്പിക്ക, ഒരു ചെറിയ കുഴപ്പമുണ്ടെങ്കിലും നേരത്തിന് കൊടുക്കുമല്ലോ. അൽഹംദുലില്ലാ, അത് സമ്മതിക്കാം. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കരുതണം, ഞാൻ നിങ്ങളോട് പ്രസംഗത്തിനിടക്ക് മുൻകോപത്തെ കുറിച്ച് വല്ലാതെ പറഞ്ഞു പോയിട്ടുണ്ട്. മുൻകോപം അപകടമാണ്. അലാവ ഇന്നൽ ഖലബ ജംറതുൻ ഫീ ഖൽബി ബിനിയാദം, മനുഷ്യന്റെ ഹൃദയത്തിൽ ആളിക്കത്തുന്ന തീക്കട്ടയാണ് കേട്ടോ, തീക്കനലാണ് കോപം. ആ കോപം കത്തുന്നത് ശരിക്ക് ശ്രദ്ധിക്കണം, കോപം തീക്കനലാണോ. അമാറൈതും ഇലാഹുംറത്തി ഐനൈഹി വന്തിഫാഹി ഔദാജിഹി, റസൂലുള്ള ചോദിക്കാൻ, ഹീറ്റ് ആകുന്നവന്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ലേ നിങ്ങൾ, അവന്റെ മുഖം ചുവക്കുന്നത് കണ്ടിട്ടില്ലേ, അവന്റെ കണ്ണുകൾ ചുവക്കുന്നത് കണ്ടിട്ടില്ലേ, അവന്റെ കഴുത്തിലെ ഞരമ്പുകൾ വീർക്കുന്നത് കണ്ടിട്ടില്ലേ. വന്തിഫാഹി ഔദാജിഹി, ആ അതത്രയും അവന്റെ രോഷാണ് ആ കാണുന്നത്. പൈശാചികമാണിത്, നിങ്ങൾ മുൻകോപികളായി മാറരുത് സയ്യിദുന റസൂലുള്ളാഹി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫമൻ അഹസ്സ ബിശൈഇം മിനൻ മിൻ ദാലിക്, കോപത്തിന്റെ ചെറിയ ഒരു ശാഖ ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ, ഫൽ യൽസഖ് ബിൽ അർള, അവൻ ഭൂമിയിലേക്ക് ചേരട്ടെ എന്ന് പറഞ്ഞാൽ, നിൽക്കുകയാണെങ്കിൽ ഇരിക്കണം, ഇരിക്കുകയാണെങ്കിൽ കിടക്കണം. കോപം ഒതുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കോപം നടപ്പിലാക്കി പോകരുത്. അതിന് കോപം ഒതുക്കാൻ ശാരീരികമായും ചില വികൃതികളൊക്കെ അവൻ കാണിക്കേണ്ടി വരും, ചില ക്രിയകളൊക്കെ അവൻ കാണിക്കേണ്ടി വരും. ഇരിക്കുന്നവൻ നിൽക്കുന്നവൻ ഇരിക്കണം, ഇരുന്നിട്ട് ഒതുങ്ങുന്നില്ല പിന്നെയും തല്ലാൻ തന്നെയാ തോന്നുന്നതെങ്കിൽ കിടക്കണം, അതോടുകൂടിയാണ് ഒതുങ്ങുന്നത്. കോപം ഒതുക്കാൻ വേണ്ടി സയ്യിദുന റസൂലുള്ളാഹി പറയുന്നു. ഞാൻ പറയുന്നു, റമദാൻ മാസം നോമ്പ് നോറ്റിട്ട് കുറേ ആളുകളുണ്ട് ഈ ഇനത്തിൽ, അനങ്ങിയാൽ പെട്ടെന്ന് അങ്ങോട്ട് കയറും, ഇങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. റമദാനിലാണ് ഇത് ഉണ്ടാവുക, ചില നാടുകളിലൊക്കെ ഉണ്ടാവും. റമദാൻ മാസം ആട്ടോ ഞാൻ അയാളോട് മിണ്ടരുത് പറയും, അങ്ങനെ പറയുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. റമദാൻ മാസം ഞാൻ അയാളോട് മിണ്ടരുത് പറയും, കാരണം അയാൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടിക്കും, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തോന്നിയാസം പറയും. വിശപ്പുണ്ട് എന്ന് കരുതിയിട്ട് അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റൂല. കോപം വളരെ അപകടമുള്ളതാണ്. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രഭാഷണം അങ്ങ് തുടർന്നു. ഈ പ്രഭാഷണം തുടർന്നിട്ട് അതാ ഇത്രയും കാര്യങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. ഇതിൽ നിന്ന് പ്രധാനപ്പെട്ടത് എടുത്തു പറഞ്ഞതാ, ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന സർവ്വകാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. പ്രവചനങ്ങളേറെയുണ്ട്, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങളാണ് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഈ ഹദീസിൽ എടുത്തു വെച്ചത്. നമ്മുടെ ജീവിതത്തിൽ തിരുത്തു പ്രഖ്യാപിക്കേണ്ട ചില സംഗതികൾ, അതിനുവേണ്ടിയാണ് ഇത് ഇത്രയും പറഞ്ഞത്. ഇത് കഴിഞ്ഞിട്ട് റസൂലുള്ള സൂര്യൻ എങ്ങനെ നോക്കി, നീണ്ട പ്രഭാഷണം കഴിഞ്ഞപ്പം സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളും സൂര്യനിലേക്ക് നോക്കി. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? നബിതങ്ങളുടെ പ്രസംഗം നീണ്ടപ്പോ ഞങ്ങൾ സൂര്യനിലേക്ക് നോക്കി എന്ന് പറഞ്ഞാൽ, നമ്മളുണ്ടല്ലോ പ്രസംഗം ഇപ്പോൾ 12:30 സമയമല്ലേ, അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വാച്ച് നോക്കൽ തുടങ്ങും. ഈ പരിപാടി അത് അന്ന് വാച്ച് നോക്കണേന് പകരമാണ് ഈ സൂര്യനെ നോക്കുക എന്ന് പറഞ്ഞത്. ഇൽതഫത്നായില ഷംസ്, ഞങ്ങൾ സൂര്യനിലേക്ക് തിരിഞ്ഞു. ഹൽ ബഖിയ മിൻഹാ ഷൈഉൻ, സൂര്യൻ അസ്തമിക്കാൻ വല്ലതും ബാക്കിയുണ്ടോ നോക്കാൻ. ഹൽ ബഖിയ മിൻഹാ ഷൈഉൻ, സൂര്യൻ അസ്തമിക്കാൻ വല്ലതും ബാക്കിയുണ്ടോ എന്നുള്ള നിലക്ക് ഞങ്ങൾ സൂര്യനെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ
ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ പോവുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതും ഞങ്ങൾക്കൊരു വലിയ ഗുണപാഠമുള്ള പ്രസംഗമാക്കി. ഞങ്ങൾ സൂര്യനെ നോക്കി, അപ്പൊ സൂര്യൻ കുറച്ചും കൂടെ ഉള്ള അസ്തമിക്കാൻ ഞങ്ങൾ നോക്കിയത് എന്തിനാണ്? പ്രഭാഷണം കുറെ നീണ്ടു, സമയം ഒരുപാടായിട്ടുണ്ട്, സമയത്രയായി നോക്കാനാണ് സൂര്യനിലേക്ക് നോക്കിയത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ അറിയുക, ഇന്നഹു ലം യബ്ഖ മിന ദുനിയ, ഈ ദുനിയാവിൽ നിന്ന് ഇനി ശേഷിക്കുന്നില്ല, ഫീമാ മദാ മിൻഹ, ദുനിയാവ് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതും നോക്കുമ്പോൾ ഇനി ദുനിയാവ് ശേഷിക്കുന്നില്ല, ഇല്ല കമാ ബഖിയ മിൻ യൗമികും ഹദാ മിന ശംസി ഫീമാ മദാ മിൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ സൂര്യനിൽ ഇനി അസ്തമിക്കാൻ എത്രയാ ബാക്കിയുള്ളത്? കുറച്ചല്ലേ ഉള്ളൂ. അതുപോലെ കഴിഞ്ഞ കാലവും വരാനിരിക്കുന്ന കാലവും കൂടെ നോക്കിയാൽ വരാനിരിക്കുന്ന കാലം കുറവാണ്. അതാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറഞ്ഞ കാലേ ഖബറിൽ കിടക്കൂ, അപ്പോഴേക്ക് ഖിയാമത്ത് നാൾ ഉണ്ടാകും എന്ന് പറയാൻ കാരണം. ആയിരക്കണക്കിന് വർഷങ്ങളുടെ വ്യത്യാസമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമും ഈസാ നബി അലൈഹിസ്സലാമും ഇവരൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ വ്യത്യാസങ്ങള്, 3000 2000 ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെ കിട്ടുന്നുണ്ട്, അത്രയും ഉണ്ടാവൂല. അങ്ങനെ 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 അങ്ങോട്ട് വന്ന് 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 നബി തങ്ങൾ പറയാണ്, എന്റെ ഉമ്മത്ത് അസർ താന്നിരിക്കുന്നു. എന്റെ ഉമ്മത്ത് വന്നപ്പോ ഇനി മഗ്രിബിന്റെ പങ്കു കൊടുക്കണം, അതോടുകൂടെ ഖിയാമത്ത് നാളാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയം അങ്ങനെ തന്നെ നമ്മളെ പരിചയപ്പെടുത്തിയത് കാണാം. ഒരു ഹദീസിൽ അതേ രൂപത്തിൽ തന്നെ സയ്യിദുനാ റസൂലുള്ളാഹി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഉമ്മത്ത് മുഹമ്മദിന്റെ പ്രത്യേകത പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സമീഉത്തു നബിയ സല്ലല്ലാഹു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന, സമീഉത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ ഖായിമുൻ അലൽ മിംബർ. മറ്റൊരു പ്രഭാഷണം, ഈ വിഷയത്തിൽ വിശദമായ ഒരു പ്രഭാഷണം. എന്ത്? ഉമ്മത്ത് മുഹമ്മദിയുടെ പ്രായം കുറവാണ്, പക്ഷേ കുറഞ്ഞ പ്രായത്തിൽ ഉമ്മത്ത് മുഹമ്മദിയക്ക് ധാരാളം നേടാനാവും. ആ പ്രഭാഷണത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു വെച്ചിട്ടുണ്ട്, മിമ്പറിൽ കയറിയിട്ട് നബി പറഞ്ഞു, അലാ ഇന്ന ബഖാഅക്കും, നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുക, അലാ ഇന്ന ബഖാഅക്കും ഫീമാ സലഫ ഖബലക്കും മിനൽ ഉമം, മുൻഗാമികളായ ഉമ്മത്തുകളിലേക്ക് ചേർത്തു നോക്കുമ്പോൾ നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുക, കമാ ബൈന സ്വലാത്തിൽ അസ്രി വൈലൽ മഗ്രിബ് കമാ ബൈന സ്വലാത്തിൽ അസ്രി ഇലാ ഗുറൂബി ശംസ്. അസർ നിസ്കരിച്ചിട്ട് ഗുറൂബു ശംസിലേക്ക് എത്ര സമയമുണ്ട്? അതുപോലെ ഉള്ളൂ. അസർ താന്നിരിക്കുന്നു, മഗ്രിബാകാൻ സമയമായിരിക്കുന്നു എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്, അസർ താന്നു. എന്നിട്ട് മഗ്രിബാകാനുള്ള ആ സമയേ നിങ്ങൾക്ക് ആയുസുള്ളൂ. ഈ ദുനിയാവിൽ ഒഴുത്തിയ അഹുലു തൗറാത്തി തൗറാത്ത, തൗറാത്തിന്റെ ആളുകൾക്ക് അല്ലാഹു തൗറാത്ത് കൊടുത്തു, ഫഅമിലൂ ബിഹാ, അവരതുമായിട്ട് അമല് ചെയ്തു. മൂസാ നബിയുടെ കാലം എത്തുമ്പോഴേക്ക് എന്ന് തുടങ്ങിയതാ കാലം. ആദൻ നബി അലൈഹിസ്സലാം തൊട്ട് തുടങ്ങിയതാണ് മനുഷ്യ ജീവിതം. അങ്ങനെ ആദൻ നബി അലൈഹിസ്സലാം അവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് പോന്നിട്ട് നൂഹ് നബി അലൈഹിസ്സലാമും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇവരൊക്കെ പ്രധാന ആളുകളാ. അതിന്റെ ഇടയിൽ ധാരാളം ആളുകളുണ്ട്, ഷീസ് നബിയും ഇദ്രീസ് നബിയും ഒക്കെ അവിടെ തൊട്ടടുത്ത് തന്നെ കാണാൻ പറ്റും. അങ്ങനെ നൂഹ് ഇബ്രാഹിം ഇങ്ങനെ അങ്ങ് പോന്നിട്ട് മൂസാ അലൈഹിസ്സലാം തൗറാത്തിന്റെ അനുയായികൾ തൗറാത്ത് മുറുകെ പിടിച്ച് ജീവിക്കുന്ന കാലഘട്ടം വന്നപ്പോൾ സമയം നട്ടുച്ചയായിട്ടുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി തൗറാത്തിന്റെ കാലായപ്പോഴേക്ക്, മൂസാ നബിയുടെ കാലം കഴിഞ്ഞപ്പോഴേക്ക് നട്ടുച്ചയായിട്ടുണ്ട്. മൊത്തം മനുഷ്യ ജീവിതത്തെ ഒരു ദിവസാക്കിയുണ്ട് എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. ഫഅജസു, അപ്പോഴേക്ക് അവർ ക്ഷീണിച്ചു, പിന്നെ അവർക്ക് തൗറാത്തൊന്നും വേണ്ട എന്നുള്ള അടുത്തെത്തി. അപ്പോഴാണ് അള്ളാഹ് ഈസാ നബിയെ പറഞ്ഞേക്കുന്നത്. തൗറാത്തിൽ നിന്ന് ജനങ്ങൾ ഇങ്ങനെ അകന്നു പോയപ്പോ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ഇഞ്ചിരും കൊടുത്ത് പറഞ്ഞേക്കുന്നത് പിന്നെയാണ്. അപ്പൊ അതാ പറഞ്ഞത്, ഹത്ത അജസു, അങ്ങനെ അവരത് എടുത്ത് ക്ഷീണിച്ചുപോയി. മസലുല്ലദീന ഹുമ്മിലു തൗറാത സുമ്മലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ എന്ന് ഖുർആൻ പറഞ്ഞു. എന്തിന്? കഥ കേൾക്കാനല്ല. എന്തിനാണ് അല്ലാഹു തആല ഇത് പഠിപ്പിച്ചത്? എന്നെയും നിങ്ങളെയും സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹു ഈ ആയത്ത് പഠിപ്പിച്ചത് എന്തിനാ? ഈ തൗറാത്തിന്റെ അഹ്ലുകാര് തൗറാത്ത് വഹിച്ചു കൊണ്ട് നടന്ന് പിന്നെ തൗറാത്ത് വേണ്ടെന്ന് വെച്ചു, തൗറാത്ത് ഏറ്റെടുത്ത് പിന്നെ കൈയൊഴിച്ചവരാണ് എന്ന് കഥ പറയാനോ? അല്ല, ഇതേ ഒരവസ്ഥ അഹ്ലുൽ ഖുർആനിന് വരാനുണ്ട്. ഖുർആനിന്റെ നെഞ്ചിലേറ്റിയ വിഭാഗം അവസാനം ഖുർആനെ കൈയൊഴിക്കും. അന്ന് അവർ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ, ഇത് പഠിപ്പിക്കാനാണ്, ഈ ഇബ്രത്ത് ലഭിക്കാനാണ്, ഈ ഗുണപാഠം ലഭിക്കാനാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി എന്ന ആയത്തിന് പിറകിൽ മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത് എന്ന് പറയുന്ന ആയത്ത് കൊണ്ടുവരുന്നത്.
ആയത്തുകളൊക്കെ തമ്മിൽ എന്തൊരു ബന്ധമാണ്. സൂറത്തുൽ ജുമാ, സൂറത്തുൽ മുനാഫിഖുൻ ഒക്കെ പഠന വിധേയമാക്കണം. ഒരുപാട് കാര്യങ്ങൾ അതിലൊക്കെ കിട്ടാനുണ്ട്. നട്ടുച്ച സമയമായി ഏകദേശം മൂസാ നബി അലൈഹിസ്സലാമിന്റെ അഹ്ലുകാർ ജീവിക്കുമ്പോൾ അവരൊക്കെ ചെയ്തതിന് ഓരോ ഖിറാത്ത് പ്രതിഫലം അവർക്ക് നൽകപ്പെട്ടു. ഖിറാത്ത് എന്ന് പറഞ്ഞാൽ ഉഹുദ് മലയോളം ഉള്ള പ്രതിഫലം. അതൊരു കണക്ക് പറഞ്ഞതാണ്. നമ്മള് ഈ എടങ്ങൈ പറ എന്നൊക്കെ പറയും പോലെ അവരുടെ ഇടയിൽ ഒരു കണക്ക് പറഞ്ഞതാണ് ഉഹുദ് മലയോളം വലുപ്പമുള്ള പ്രതിഫലം ഖിറാത്ത്. ഓരോ നന്മക്കും ഖിറാത്തുകൾ കൊടുത്തു അവർക്ക്. ഇൻജീലിന്റെ ആളുകൾക്ക് അല്ലാഹു ഇൻജീൽ കൊടുത്തു. ഫാമിലു ബിഹാ ബിഹി, ആ ഇൻജീലുമായിട്ട് അവർ അമൽ ചെയ്തു. ഹത്താ സ്വലാത്തിൽ അസ്ർ, അസ്ർ നിസ്കാരം വരെ. അസ്ർ ആഗോളം ഓല് ജീവിച്ചു. ആര്? ഈസായികൾ, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ. പിന്നെ അവരതിൽ നിന്ന് വ്യതിചലിച്ചു, അവരതിൽ നിന്ന് വ്യതിചലിച്ചു. അങ്ങനെ വ്യതിചലിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സുമ്മ ഉഴ്തീതുമുൽ ഖുർആൻ, പിന്നെ നിങ്ങൾക്ക് ഖുർആൻ നൽകപ്പെട്ടു. ഫഅമിൽതും ബിഹി, ആ ഖുർആൻ കൊണ്ട് നിങ്ങൾ അമൽ ചെയ്തു. ഹത്താ ഖറുബത്തി ശംസ്, സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് നിങ്ങൾ പണി. അപ്പോ അസർ താന്നു, ഇനി സൂര്യൻ അസ്തമിക്കുന്ന സമയം വരെ ഖുർആന്റെ അഹലിൽ ഇവിടെ ജീവിക്കൂ. പിന്നെ ഈ ലോകം മുഴുവനും പരിഭ്രമണമാകും. ഇതാണ് സയ്യിദുനാ റസൂലുള്ളാഹിയുടെ പ്രഭാഷണം. അപ്പൊ നമുക്ക് കുറഞ്ഞ ആയുസല്ലേ ഉള്ളൂ എന്നൊരു ചോദ്യം. അപ്പൊ അതിന് മറുപടി, അതിനല്ലേ നിങ്ങൾക്ക് ഓരോ നന്മക്കും ഡബിൾ പ്രതിഫലമാണ്. ഖുർആനും പറയുന്നുണ്ട് ദൈർഫൈനിയാണ്, രണ്ടിരട്ടി പ്രതിഫലമാണ് ഈ ഉമ്മത്തിന് അള്ളാഹു തആല കൊടുത്തത്. ഖിറാത്തൈനി ഖിറാത്തൈൻ, രണ്ടിരട്ടി പ്രതിഫലമാണ് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ അള്ളാഹു നൽകിയത്. എന്തൊരു വലിയ ഭാഗ്യവാന്മാരാ നമ്മള്, എത്ര വലിയ ഭാഗ്യവാന്മാരാ സഹോദരന്മാരെ. അഷ്റഫുൽ ഖൽഖിന്റെ ഉമ്മത്തായി നമ്മൾ ജനിച്ചപ്പോൾ തങ്ങളുടെ ഉമ്മത്തികളായപ്പോ അക്റമുർ റുസുൽ, പ്രവാചകന്മാരിൽ അത്യുൽകൃഷ്ടർ എന്ന് നമ്മുടെ നേതാവിനെ അള്ള വിളിച്ചപ്പോൾ കുന്നാ അക്റമൽ ഉമമീൻ. ഇതാണ് ഇമാം ബുസരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നബി അക്റമുർ റുസുൽ ആണെങ്കിൽ നമ്മൾ അക്റമുൽ ഉമമാവണം, അപ്പോഴല്ലേ ശരിയാവുള്ളൂ. നേതാവിന് സ്ഥാനം ഉണ്ടാകുമ്പോഴേ അനുയായികൾക്ക് സ്ഥാനം ഉണ്ടാവുള്ളൂ. നേതാവിന് സ്ഥാനം ഉണ്ടാകുമ്പോഴേ അനുയായികൾക്ക് സ്ഥാനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ നേതാവിന്റെ ബഹുമാനം അക്റമുർ റുസുലിനെ നമ്മൾ കൂടുതലായിട്ട് സുന്നികൾ പരിചയപ്പെടുത്തുന്നത്. ഹബീബിന്റെ വലുപ്പം, കാരണം ഹബീബിന്റെ വലുപ്പം ഇങ്ങനെ പറയുമ്പോഴാണ് അനുയായികൾക്ക് വലുപ്പം കിട്ടുക. അത് നമ്മളൊക്കെ പലപ്പോഴും അനുഭവിക്കുന്നത് അല്ലേ? നേതാവിന്റെ വലുപ്പത്തിലും തണലിലും നമുക്ക് ചിലതൊക്കെ നേടിയെടുക്കാനാവും. ബി അക്റമിർ റുസുലി കുന്ന അക്റമല്ലുമമീ, നേതാവിന് വലുപ്പം വേണോ? അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ നേതാവിനുള്ള വലുപ്പവും പറയാൻ പറ്റില്ല, അത് ശരിയല്ല, ശരിയായ നിലപാടല്ല. ഉള്ള വലുപ്പം പറയരുത് എന്നല്ല, മറ്റുള്ളവരൊക്കെ ആ നേതാവിന്റെ അനുയായിയാകുമ്പോ നേതാവിന് നിലയും വലയും ഉണ്ടായെങ്കിലേ ഞങ്ങൾക്കുണ്ടാകൂ എന്ന് മനസ്സിലാക്കി ഇല്ലാത്ത ബഹുമാനങ്ങൾ പറയാൻ. അപ്പൊ ഉള്ള ബഹുമാനവും പറയാനായിക്കൂല. അത് റബീഉൽ അവ്വൽ പ്രമാണിച്ചൊരു നാലുവാക്ക് പോലും സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളെപ്പറ്റി പറയാൻ അനുവദിക്കാത്ത പിന്തിരിപ്പന്മാർ സമൂഹത്തിലുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കറാമത്ത് വേണമെന്ന് ആഗ്രഹിക്കാത്തവരാണ്. അവർ റസൂലുള്ളാഹി അക്റമുർ റസൂലാവണമെന്ന് ആഗ്രഹിക്കാത്തവരാണ്. റസൂലുള്ളാഹിന്റെ നല്ലത് പറഞ്ഞാൽ തീരൂല. അത് നമ്മളും മനസ്സിലാക്കേണ്ട പാഠമാണ്. നേതാക്കളുടെ ഗുണങ്ങൾ പറയുന്നത് അത് നിയന്ത്രിക്കപ്പെടേണ്ടതല്ല, അതെന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ്. അത് പറയുന്നതിൽ ലുബ്ധ കാണിക്കേണ്ട സംഗതിയൊന്നുമില്ല. ഉള്ളതായിരിക്കണം പറയേണ്ടത്, ഇല്ലാത്തത് പറയരുത്. അത് ശ്രദ്ധിക്കുകയും വേണം. അത് നമുക്ക് യോജിച്ചതല്ല. ഉള്ളത് പറയണം, ഉള്ളത് എത്രയോ പറയണം. അങ്ങനെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടിരട്ടി പ്രതിഫലമാണ്. അപ്പോ ആരോ സദസ്സിൽ നിന്ന് അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നബി തങ്ങൾ തന്നെ പറയാണ്, അഹുലു തൗറാത്തും അഹുലുൽ ഇൻജീലും പടച്ചോന്റെ അടുത്ത് വരും. നിങ്ങൾക്ക് അല്ലാഹു തന്ന പ്രതിഫലം കാണുമ്പോൾ അവർ പറയും, റബ്ബനാ ഹൗലായി അഖല്ലു അമലൻ വഅക്സറു അജ്റ. ഈ ടീമിന് കുറഞ്ഞ പ്രായം, കുറഞ്ഞ അമല്, പക്ഷെ ഭയങ്കര കൂലിയും. എന്തങ്ങനെ കൊടുത്തിന്? അപ്പൊ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്, ഹൽ വലംതുക്കും മിൻ അജ്രിക്കും മിൻ ഷൈ, നിങ്ങൾക്ക് ഞാൻ വല്ല വീഴ്ചയും വരുത്തിയിട്ടുണ്ടോ? നിങ്ങളെ ഞാൻ ആക്രമിച്ചു, നിങ്ങൾ ചെയ്തതിന് പ്രതിഫലം കിട്ടാത്തതുണ്ടോ? ഇല്ല. ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങളെ ശിക്ഷിച്ചണോ? ഇല്ല. എന്നാ പിന്നെ മിണ്ടണ്ട. അപ്പൊ പിന്നെ ഇവർക്ക് ഈ ചെയ്യാത്തതിനും കൊടുത്തിട്ടുണ്ടല്ലോ. കാല ഇവര് പറയും, ലാ ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല, പക്ഷെ ഇവർക്ക് കൊടുത്ത് കുറച്ച് കൂടുതലുണ്ടോ തോന്നുന്നു. അപ്പൊ അല്ല പറയാണ്, ലാലിക്ക ഫദ്ലീ,
എന്റെ ഔദാര്യം ഞാൻ ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും, അതിന് നിങ്ങൾക്ക് അഞ്ചു കാശിന്റെ മുടക്കൂല്ല. എന്റെ സ്വന്തം സംഗതി, അത് ഞാൻ ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും. ഉമ്മത്ത് മുഹമ്മദിയയിൽപ്പെട്ട നമ്മൾ ഇത്ര ഭാഗ്യവാന്മാരാണ്. ചൊല്ലു കൂട്ടുകാരാ, ഒരു സലാത്ത് മദീനയിലേക്ക് അങ്ങ് എത്തട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ബർക്കത്തുകൊണ്ട് ഹബീബിനെ ജീവിതത്തിൽ ഞങ്ങളെ കണ്ടുകൊണ്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. മരിക്കുന്നതിന്റെ മുമ്പ് സ്വപ്നത്തിലെങ്കിലും ആ ഹബീബിനെ ഒന്ന് ദർശിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ, ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ മനസ്സിന് തിളക്കമില്ലാത്തത് കൊണ്ടാണ്, കറപുരണ്ട മനസ്സായത് കൊണ്ടാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അതേസമയം എത്രയോ മുഹിബ്ബീങ്ങളും ആശിഖീങ്ങളും ഒക്കെ കാണുന്നു. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹബീബിനെ കാണുന്നതിന് തടസ്സമായിട്ട് എന്താണോ ഉള്ളത് അത് നീ എടുത്തു മാറ്റണമല്ലാ. ഞങ്ങളുടെ ജീവിതം തിരുത്താൻ ഞങ്ങളെ നീ സഹായിക്കണമല്ലാ, ഞങ്ങളെ നീ സഹായിക്കണമല്ലാ. ഹബീബ് പറഞ്ഞത് മുഴുവനും നമ്മുടെ കൺമുമ്പിൽ നമ്മൾ പുലർന്ന് 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 കാണുകയാണ്. ബഹുമാനപ്പെട്ട അബു ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന തിരുനബിയുടെ മറ്റൊരു പ്രഭാഷണം. നബി തങ്ങൾ പറയുന്നു, ഇന്നലി ഹാദദ്ദീനി ഖുബാലം വൈദ്ബാറ, ഈ ദീനിന് മുന്നാക്കവും പിന്നാക്കവും ഉണ്ട് എന്ന് പറഞ്ഞാൽ, പിന്നാക്കാവസ്ഥ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി മതത്തിന് വരും. എന്നാലോ അതേ രൂപത്തിൽ തന്നെ ഇഖ്ബാലം വൈദ്ബാറ, ഈ ദീനിന് പുരോഗതിയും ഉണ്ടാകും അധോഗതിയും ഉണ്ടാകും. സയ്യിദുന റസൂലുള്ളാഹി, ദീനിങ്ങനെ ഉഷാറായി നിൽക്കുന്ന ഒരു കാലം ഉണ്ടാവും. ദീനിന്റെ പുഷ്കല കാലഘട്ടം, അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകും. അതുപോലെ തന്നെ ദീൻ ശുഷ്കിച്ച ഒരു കാലഘട്ടവും ഉണ്ടാകും. ഇന്നലി ഹാദദ്ദീൻ ഇഖ്ബാലം വൈദ്ബാറ, അത് പലപ്പോഴും അങ്ങനെ ഒന്നും പോയി കൊണ്ടിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലാ വ ഇന്ന മിൻ ഇഖ്ബാലി ഹാദദ്ദീൻ, ഈ ദീനിന്റെ മുന്നേറ്റത്തിന്റെ കൂട്ടത്തിൽ എണ്ണേണ്ടതാണ് എന്ത്? അന്തഫ്തഹൽ ഖബീല, ഒരു കുടുംബം അങ്ങോട്ട് എടുത്തു നോക്കിയാൽ, ഒരു നാട്ടിലെ ഒരു കുടുംബം അങ്ങോട്ട് എടുത്തു നോക്കിയാൽ, ബി അസ്രിഹ, ആ കുടുംബത്തിൽ ഒരുപാട് മൂലയമാര് നോക്കിക്കോ. അന്തഫ്തഹൽ ഖബീലതു ബി അസ്രിഹ, ഒരു കുടുംബം മുഴുവനും മതവിദ്യ നേടിയവരായി മാറുന്ന ഒരു കാലം. ഹത്താലാ യബ്ഖാ ഫീഹാ ഇല്ലൽ ഫാസിഖു വൽ ഫാസിഖാൻ, അറിവുണ്ടാവുക എന്ന് മാത്രമല്ല ബോധം ഉണ്ടാവലും കൂടെ ആ കൂട്ടത്തേക്ക് പെടുത്തേണ്ടതാണ്. കാരണം അതിന്റെ ഓപ്പോസിറ്റ് റസൂലുള്ള പറയുന്നത് ഫാസിഖ് ഫാസിഖാനി എന്നാണ്. എന്നിട്ട് ആ തറവാട്ടിൽ പിന്നെ പിടുത്തം വിട്ട് നടക്കുന്ന റൗഡികൾ ഒന്നോ രണ്ടോ ഉണ്ടാവുള്ളൂ, ഒന്നോ രണ്ടോ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളതൊക്കെ പഠിച്ചോനപ്പേടിയുള്ളവരും അറിവുള്ളവരും ആയിരിക്കും. അപ്പൊ ഫഹുമാ ദലീലാനി, ഈ രണ്ട് കക്ഷികള് അവർക്ക് ഒന്നിനും വരെ കൊള്ളൂല. ഇവർ വിചാരിച്ചതൊന്നും തൽക്കാലം കുടുംബത്തിൽ വിലപ്പോവില്ല. ഒരു നിക്കാഹിന്റെ സാസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു രാത്രി കല്യാണം ഉണ്ടാക്കിയിട്ട് കുടിച്ചു കൂത്താടാന്ന് വിചാരിച്ചാൽ നടക്കൂല, നടക്കൂല. ഇവരൊന്നോ രണ്ടോ ആളുള്ളൂ. ഫഹുമാ ദലീലാണ്, ഒന്ന് ചടക്കം പൊട്ടിക്കണം തീരുമാനിച്ചാൽ അത് നടക്കൂല. ഒരു സ്ഥലത്ത് ഉസ്താദ് നിക്കാഹ് നടക്കുന്ന സ്ഥലത്ത് പുതിയാപ്പിള വന്നിരിക്കുമ്പോ ടീഫോയിന്റെ ചുവട്ടുന്നാ പൊട്ടുന്നത് ഉസ്താദ് ഇരിക്കുന്ന. ഒരു പ്രതികാരമായിരുന്നു ഉസ്താദിനോട്, ഉസ്താദ് ഇതിനെതിരെ പ്രസംഗിച്ചതിനുള്ള ഒരു പ്രതികാരം വീട്ടിയതായിരുന്നു. ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒന്നാലോചിക്കണം. ഇത് മാത്രമല്ല, നാട്ടിലുള്ള എല്ലാ തിന്മകളും, കുടിച്ചു കൂത്താടി നടക്കാൻ, കല്യാണത്തിൻ്റെ തലേനാള് ഒരു കൂത്താട്ടുണ്ടാക്കിയിട്ട് കുടിക്കാനോ ഒരു കൂത്താട്ടുണ്ടാക്കിയിട്ട് പെണ്ണും കള്ളൊഴുക്കാനോ ഇതിനൊന്നും സമ്മതിക്കൂല. ആ തറവാട്ടിൽ കെൽപ്പുള്ളവരുണ്ടാകും, ആൺകുട്ടികളുണ്ടാവും, എല്ലാവരും ബോധവാന്മാരും ആയിരിക്കും. അപ്പോൾ ഒന്നോ രണ്ടോ ദുർമാർഗികൾ ഫഹുമാ ദലീലാനി ഇൻ തക്കല്ലമാ, അവരവരുടെ ആശയങ്ങൾ പറയാൻ മുന്നോട്ട് വന്നാൽ, ഖുഹിറ വൽ തുഹിദ, അവരെ അടിച്ചമർത്തപ്പെടും. സയ്യിദുന റസൂലുള്ളാഹി, അവരെ അടിച്ചമർത്തപ്പെടും. തറവാട്ടിൽ ബോധമുള്ളവർ, അവരുടെ കെൽപ്പിൽ ഇവർ അടിച്ചമർത്തപ്പെടും. അതുകൊണ്ട് തന്നെ മിണ്ടാ ധൈര്യം ഉണ്ടാവില്ല. ആ പൂതിയൊക്കെ ഉള്ളിൽ കൊണ്ടിങ്ങനെ നടക്ക, തൽക്കാലം പറയാൻ പറ്റില്ല. എന്നാലോ മറ്റൊരു കാലം വരും. നിബിധങ്ങൾ പറയുന്നു, ഇന്നലിഹാദദ്ദീനി ഇഖ്ബാലം വ ഇദ്ബാറ, ഇദ്ബാർ എങ്ങനെയാ, വ ഇന്ന മിൻ ഇദ്ബാരി ഹാദദ്ദീൻ, ഈ മതത്തിന്റെ പിന്നാക്കാവസ്ഥ എന്താണെന്നറിയോ കേട്ടോ, അതിലൊന്നാണ് അന്തജുഫുവൽ ഖബീലതു ബി അസ്രിഹ, ഒരു കുടുംബം മുഴുവൻ തമ്മാടികളാകുക. അന്തജുഫുവ, ജഫാഇന്റെ ആളുകളാവുക, ക്രൂരന്മാരാവുക. ഒരു കുടുംബം മുഴുവൻ, തറവാട് മുഴുവൻ ക്രൂരന്മാരും റൗഡികളും.
ഒന്നോ രണ്ടോ ബോധമുള്ള ആളുകൾ, ഒന്നോ രണ്ടോ ആളുകളെ ബോധമുള്ളവരും അറിവുള്ളവരും ആ കൂട്ടത്തിൽ ഉണ്ടാവുള്ളൂ. ഫഹുമാ ദലീലാനി, അന്ന് ഈ രണ്ട് ബോധമുള്ള ആളുകൾ അവർ നിന്ദ്യരായിരിക്കും. അവർക്ക് മിണ്ടാൻ പറ്റൂല. ഇങ്ങനെ ഒരു കാലം വന്നില്ലേ, ഒരു തറവാട്ടിൽ എണ്ണി തെരഞ്ഞാൽ നമുക്ക് രണ്ടോ മൂന്നോ മുത്തക്കീങ്ങളെ കിട്ടൂല. ഇവർക്ക് ഇതിനോടൊക്കെ വിയോജിപ്പാ, ഈ തോന്നിയാസങ്ങളോടൊക്കെ വിയോജിപ്പാ നാട്ടിൽ നടക്കുന്ന. എന്നാൽ ഇത് പറയാനുള്ള ചെങ്കൂറ്റല്ല. കാരണം എന്താ, തറവാട്ടിൽ കൂടുതൽ മറ്റോല. അപ്പൊ ഇത് പറയാൻ പറ്റുന്നില്ല. ഇത് നമ്മളെ നമ്മളെ നാട്ടിലൊക്കെ അനുഭവിക്കല്ലേ, എല്ലാവരും കുടുംബത്തിലും നാട്ടിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളാ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതൊക്കെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നേരത്തെ ഞാൻ പറഞ്ഞത് ഇമാം തുർമുദിയുടെ ഹദീസാണ്, ദീർഘമായി വായിച്ചത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലഘട്ടത്തെ കുറിച്ച് തന്നെ നടത്തിയ പ്രഭാഷണം അപ്പോൾ ഉണർത്തി. അത് മുസ്നദ് അഹമ്മദ് റിപ്പോർട്ട് ചെയ്തതാണ്. ഇത് മജ്മഉ സവാഇദിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇങ്ങനെ ഒരു കാലഘട്ടം വരും, ഒരു തറവാട്ടിൽ പടച്ചോനെ പേടിയുള്ളത് ഒന്നോ രണ്ടോ, അവർ മിണ്ടിയാൽ അവരെ പിടിച്ചു വിഴുങ്ങും മറ്റോലും. അപ്പൊ എന്ത് ചെയ്യും, എല്ലാ കൂത്താട്ടങ്ങൾക്കും മൗന സമ്മതം അല്ലേ. മൂലർക്കൊന്നും പറയാൻ വയ്യ, അത് കൂടിക്കൊടുക്കന്നെ. അല്ലാതെ എന്ത് ചെയ്യും, ഈ ഒരു കാലഘട്ടം വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി വന്നു, തികച്ചും നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു, ശ്രദ്ധിച്ചോളൂ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വയൽഅനു വയൽഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, പിന്നെ വഇന്ന മിന്നി ദുബാരി ഹാദദ്ദീൻ അൻത ജുഫുവൽ ഖബീല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പറഞ്ഞു, വയൽ അന ആഖിറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ അവസാനത്തെ കക്ഷികൾ ആക്ഷേപിക്കുകയും ചെയ്യും. അതും ഉമ്മത്തിന്റെ ദീനിന്റെ പിന്നാക്കാവസ്ഥയാണ്, ദീനിന്റെ അധോഗതിയാണെന്ന് മനസ്സിലാക്കിക്കോ. അവ്വലഹ, ഒന്നാം കക്ഷികളെ, ഒന്നാം ബാച്ചിനെ പിന്നിൽ വരുന്നവർ ആക്ഷേപിക്കുക. പണ്ടുള്ള ഉസ്താദുമാരെ അംഗീകരിക്കാതെ പിന്നിൽ വരുന്ന ആളുകള് മുന്നിലുള്ളവരെ ആക്ഷേപിക്കുന്ന സ്വരം. നോക്കൂ, നിങ്ങൾ ബിദാത്തുകാർക്ക് പറ്റിയ കുഴപ്പം ഇതാണ്. മുഴുവൻ ഇമാമിയങ്ങളെയും തള്ളി, മുഴുവൻ ഇമാമിയങ്ങളെയും തള്ളി അവർ മുൻഗാമികൾ ആക്ഷേപിക്കുന്നതിൽ എന്നും മുമ്പിലാണവർ. നമ്മളും ശ്രദ്ധിക്കണം, മുന്നേ കഴിഞ്ഞുപോയവരെ വിമർശിക്കരുത്, വിമർശിക്കരുത്. ഒരുപക്ഷെ നമുക്കതിന്റെ ന്യായം തിരിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ മൗനം ദീക്ഷിക്കുകയെങ്കിലും വേണം. കാരണം നാം ഒക്കെ കാണാത്തതിന്റെ അപ്പുറങ്ങൾ കണ്ടവരാണവർ എന്ന ഒരു നല്ല മനസ്സുണ്ടായാൽ അതൊരു നല്ല മനസ്സാണ്. മുമ്പ് കഴിഞ്ഞു പോയവരോട് മതിപ്പുണ്ടാക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അതല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്. റബ്ബനാ ഗ്ഫിർ ലനാ വലിഇഖ്വാനിനല്ലദീന സബഖൂനാ ബിലിമാൻ, മുന്നേ നടന്നുപോയവർക്ക് ഒരു വലിയ ബഹുമാനമുണ്ട്, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അവരൊരു പക്ഷേ അർത്ഥത്തിൽ നമ്മളെ പിന്നിലായിരിക്കാം, നാം പറഞ്ഞ ആശയമായിരിക്കും ശരി, അല്ലെങ്കിൽ നമ്മുടെ ആശയമായിരിക്കും ശരി, നാം പറഞ്ഞതായിരിക്കും കൂടുതൽ ശരി, അവരുടേത് അത്ര ശരിയാവണമെന്നില്ല, അല്ലെങ്കിൽ നമ്മളെ കിതാബായിരിക്കും കൂടുതൽ ഉഷാർ, അവരുടേത് അങ്ങനെ ആവണമെന്നില്ല. സംഭവിക്കാലോ, ഈ കാലഘട്ടത്തിലും അങ്ങനെ ഒന്ന് സംഭവിച്ചുകൂടെ. എന്നാലും മുൻഗാമി മുൻഗാമിയാണ്, അത് വക വെച്ചു കൊടുക്കണം. ഇബ്നു മാലിക് അൽഫിയ രചിക്കുമ്പോ ഇബ്നു മുഴ്തിയുടെ അൽഫിയേക്കാൾ എത്രയോ മുന്നിലാണത്. ഉള്ള സത്യം മഹാനവറുകൾ തുറന്നു പറഞ്ഞു, ഫഈഖതൻ അൽഫിയത ബിനി മുഴ്തി, ഇബ്നു മുഴ്തിയുടെ അൽഫിയേക്കാൾ എത്രയോ മേലെയാണ് എന്റെ അൽഫിയ. പക്ഷേ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, വഹുവാ ബിസബഖിൻ ഹൈസുൻ തഫ്ളീല മുസ്തൗജിബുൻ സനായിൽ ജമീല. അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു കാര്യം ഉണ്ടട്ടോ, എന്റെ മുൻഗാമിയാണെന്ന നിലക്ക്, വഹുവാ ബിസബഖിൻ, എന്റെ മുന്നിലാണെന്ന ഒരൊറ്റ കാരണം കൊണ്ട്, ഒരുപാട് ഒരുപാട് ക്രെഡിറ്റുകൾ ഒരുമിച്ച് കൂട്ടിയ മഹാനാണ് ഇബ്നു മുഴ്തി. അപ്പൊ കഴിഞ്ഞുപോയവർ കഴിഞ്ഞുപോയവരാണ്. ശിഷ്യൻ എത്ര വളർന്നാലും ഉസ്താദ് ഉസ്താദാണ്, തിരിച്ചറിയണം. മകൻ എത്ര വളർന്നാലും വാപ്പ വാപ്പയാണ്, അത് തിരിച്ചറിയണം. മകൻ എത്ര വളർന്നാലും വാപ്പ വാപ്പയാ, തിരിച്ചറിയാൻ ഞാൻ വലിയ വിഷയമാണ്. എത്രയോ സംഗതികൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പലപ്പോഴും നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. മുന്നിലുള്ളവർ അവരൊന്നും പരിഗണിക്കപ്പെടണം. മുൻഗാമികൾ ആക്ഷേപിക്കുന്ന ഒരു സ്വരം നമുക്കുണ്ടാകാൻ പാടില്ല. മുന്നിലുള്ളവർക്ക് ദുആ ചെയ്യുമ്പോഴാണ് നമ്മൾ നന്നാവുക. ഖുർആൻ നമ്മെ പഠിപ്പിച്ചു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ മുൻഗാമിയായ ഇബ്നു മുഴ്തിക്ക് വേണ്ടി പിന്നെ അങ്ങനെ ദുആ ചെയ്യുന്നു. അൽഫിയുടെ തുടക്കത്തിൽ തന്നെ എന്തെല്ലാം ആധ്യാത്മിക പാഠങ്ങളും കൂടെയാണ് ഒരു ഗ്രാമർ പഠിപ്പിക്കുന്ന, ഭാഷയുടെ വ്യാകരണ നിയമം പഠിപ്പിക്കുന്ന,
ആ കിതാബിന്റെ തുടക്കത്തിൽ പോലും ഇബ്നു മാലിക്കിനെ പോലെയുള്ള ആളുകൾ എല്ലാ വരികളിലും അങ്ങനെ ഉണ്ട്. പഴയകാല തസവുഫ് അറിയുന്ന ആലിമ്യങ്ങൾ, പഴയകാലത്ത് ആളുകൾ ഓരോ വരിയിലും തസവുഫിന്റെ വിജ്ഞാനം കണ്ടിരുന്നു അൽഫിയയിൽ ഓരോ വരിയിലും. കാരണം അതൊക്കെ ഒരുമിച്ച് കൂട്ടിയതാണ്. കാരണം അത്രയും തക്വയുള്ള ആളുകളാണ് ആ പണിയൊക്കെ എടുത്തത്. അവര് ജംഉ ചെയ്തതാണ്, അവർ ഒരുമിച്ച് കൂട്ടിയതാണ്. അത് കുറവ് വരൂല. അല്ലാഹു അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കട്ടെ. എന്നിട്ട് വല്ലാഹു യഖ്ദി ബിഹി ബാതിൻ വാഫിറാ ലീ വലഹു ഫീ ദർജാതിൽ ആഖിറാ. ദ്വാരക്കുന്നു ബഹുമാനപ്പെട്ടവര്, ആർക്ക് വേണ്ടി? ഇബ്നു മഴത്തിക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. രാവും പകലുള്ള വ്യത്യാസമുണ്ട് രണ്ട് അൽഫിയകളും തമ്മില്, എന്നാലും സാബിഖ് സാബിഖാൻ, മസ്ബൂഖ് മസ്ബൂഖാൻ, ആ ഓർമ്മയുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ പഠിപ്പിക്കുന്നത്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെ പിൻഗാമികൾ മുൻഗാമികളെ യഥേഷ്ടം ആക്ഷേപിക്കുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ അന്നത്തെ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? പരസ്യമായി മദ്യപിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി, പരസ്യമായിട്ട് മദ്യപിക്കുന്ന കാലം വരും. പരസ്യമായിട്ട് മദ്യപിക്കും, അതൊന്നൊന്നൊരു വിഷയമല്ല. നമ്മുടെ നാട്ടിൽ നാട്ടിൻപുറങ്ങളിൽ വരെ, കുഗ്രാമങ്ങളുടെ ഉള്ളിൽ വരെ കടന്നു വരണമെങ്കിൽ മൂക്കുപൊത്തിയിട്ടേ കടന്നു വരാൻ പറ്റൂ. മൂക്കുപൊത്തിയിട്ടേ കടന്നു വരാൻ പറ്റൂ കുഗ്രാമങ്ങളുടെ കുഗ്രാമങ്ങളിലേക്ക് പോലും. കാരണം ആ കോലത്തിൽ മദ്യം നമ്മുടെ കുഗ്രാമങ്ങളെ കീഴടക്കിയിട്ടുണ്ട്. എത്രത്തോളം അന്ന് നാട് നാറി. നബിതങ്ങൾ പറയുന്നു, ഒരു ടീം, ഒരു കാരാകൂസ് ടീം ഇങ്ങനെ ഇരിക്കുമ്പോ അതിന്റെ അടുത്ത് കൂടെ ഒരു പെണ്ണങ്ങ് നടന്നു പോകുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഉളുപ്പില്ലാ കാലം എന്ന് പറഞ്ഞാൽ ഉളുപ്പില്ലായ്മക്ക് കയ്യും കാലും വെച്ച ഒരു കാലഘട്ടം വരാൻ പോകുന്നുണ്ട്. ഒരു പെണ്ണ് ഒരു ടീമിന്റെ അടുത്ത് കൂടെ ഇതുപോലെയുള്ള ദുർമാർഗികളുടെ കാരാഗൂസ് ടീം വരുമെന്ന് പറഞ്ഞു, ആ കാരാഗൂസിന്റെ അടുത്ത് കൂടെ അങ്ങനെ നടന്നു പോകുകയാണെങ്കിൽ അവരെന്ത് ചെയ്തു? കയറി പിടിക്കും ഇവളെ. എന്നിട്ടോ അവരിൽ നിന്നൊരാൾ എഴുന്നേറ്റിട്ട് അവര് എന്തെങ്കിലുമൊക്കെ ഡയലോഗുകൾ അടിച്ച് അതിലൊരാൾ എഴുന്നേറ്റ് വന്ന് ഇവളുടെ തുണി പൊക്കും, ഇവളുടെ വസ്ത്രം പൊക്കും, ഒരാട്ടിൻകുട്ടിയുടെ ഒരു പശുക്കുട്ടിയുടെ വാല് പൊക്കുന്ന ലാഘവത്തോടെ ഈ പെണ്ണിന്റെ നാണം പൊക്ക, ഈ പെണ്ണിന്റെ വസ്ത്രം പൊക്കാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു കാലഘട്ടം വരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചിന്തിക്കുക, ഓടിക്കൊണ്ടിരിക്കുന്ന തീവണ്ടിയിൽ നിന്നാണ് പെൺകുട്ടിയെ പാളത്തിലേക്ക് തള്ളിയിട്ട് അവനും ഒപ്പം ചാടുന്നത്. ആള് വികലാംഗനും അല്ലേ? ഇയാക്കൊക്കെ അള്ളാഹു തആല കയ്യും കാലും കൊടുത്തിരുന്നെങ്കിലോ? ഒന്നാലോചിച്ചോക്ക്, ഇത്ര സൂത്രത്തിലാണ് ഇയാൾ ഇതൊക്കെ ചെയ്തത്. നമ്മളിതൊക്കെ കേട്ടു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ കാലഘട്ടമൊക്കെ ദാ നമ്മുടെ മുമ്പിൽ പുലർന്നിരിക്കുന്നു. വ്യഭിചാരത്തിന് കണക്കും കയ്യുമില്ല. വ്യഭിചാരം യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, അങ്ങനെ വഴിയിൽ പരസ്യമായിട്ട് അവളുടെ തുണി പൊക്കും എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ ബാക്കി ഭാഗം പറയേണ്ടതില്ലല്ലോ. റസൂലുള്ള പറഞ്ഞു നിർത്താൻ പറ്റുന്നിടത്ത് നിർത്തിയതാ. ആ പട്ടാ പകല് നട്ടുച്ചക്ക് പെരുവഴിയില് ഇവളെ പീഡിപ്പിക്കപ്പെടും, ഇവൾ പീഡിപ്പിക്കപ്പെടും. എന്നിട്ടോ അന്ന് അത് കണ്ടു നിൽക്കുന്ന പടച്ചോനെ പേടിയുള്ള ഒരാള് അയാള് ചോദിക്കും. അന്ന് അത് കാണുമ്പോ ഏതോ ചില ആളുകളൊക്കെ അന്നുണ്ടാകും തക്വയുള്ളവർ, അവര് ചോദിക്കും, അല്ല വാറൈത്തഹാ വറാ അൽഹായിത്, ഈ മതിലിനപ്പുറത്തേക്ക് അങ്ങ് കിടന്നുകൂടായിരുന്നോ ചങ്ങായി? അവളെയുമായി മതിലിന്റെ അപ്പുറത്തേക്ക് മറഞ്ഞു കിടന്നുകൂടായിരുന്നോ എന്ന് ചോദിക്കും. ഒന്നങ്ങോട്ട് മാറിക്കിടന്നുകൂടായിരുന്നോ? ഫഹുവ യൗമൈദിൻ ഫീഹിം, അന്നത്തെ ജനങ്ങളില്, അന്നത്തെ ജനങ്ങളില്, അന്നു ജീവിക്കുന്ന ജനങ്ങളില് ആ ചോദിക്കുന്ന മനുഷ്യന്റെ മഹത്വം. കമിസിലി അബൂബക്കറിൻ വഉമർ ഫീകും, നിങ്ങളിൽ അബൂബക്കറിന്റെയും ഉമറിന്റെയും ബഹുമാനമാണ് കേട്ടോ. ഫമൻ അമറ ബിൽ മഅറൂഫ് ഫമൻ അമറ യൗമൈദിൻ ബിൽ മഅറൂഫ് വനഹാ അനിൽ മുങ്കർ ഫലഹു അജ്റു 50 മിമ്മൻ റആനി വആമന ബി വഅതാഅനി വബായഅനി സദഖ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ആ പറഞ്ഞ മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ റളിയല്ലാഹുവിന്റെയും സ്ഥാനത്താണ്. നിങ്ങളുടെ കൂട്ടത്തിൽ അബൂബക്കറിനും ഉമറിനും ഉള്ള സ്ഥാനം ഉണ്ടായാക്ക്.
അന്ന് നന്മ കൊണ്ട് കൽപ്പിക്കുന്ന തിന്മയെ കൊണ്ട് വിരോധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും കാലം വഷളായ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള റമദാൻ പ്രഭാഷണങ്ങൾ നടത്തുക, അത് പറയുക, അതിൽ സംഘടിക്കുക, അത് സംഘടിപ്പിക്കുക, ഒത്തുചേരുക, ഈ ചെയ്യുന്ന നമ്മളെ പറ്റി അല്ലാഹു പറയുന്നു അവർക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം ഫലഹു അജ്റു ഖംസീന മിമ്മൻ റആനീ വആമനബീ വഅതഅനീ വബായഅനീ, എന്നെ കണ്ട് നബിനെ കാണാന്നുള്ള വലിയ സൗഭാഗ്യമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിച്ച് നബി തങ്ങളോട് ബൈഅത്ത് ചെയ്ത ആളുകൾക്കുള്ള ബഹുമാനമാണ്, 50 ആളുകളുടെ ബഹുമാനമാണ് അന്നത്തെ ഒരു മനുഷ്യനുള്ളത്. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അന്നയാൾ അയാളുടെ ദീൻ സംരക്ഷിക്കണമെങ്കിൽ അന്നയാള് ദീനും കൊണ്ട് പരക്കം പായേണ്ടി വരും, ദീനും കൊണ്ട് പരക്കം പായേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങള് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ്, ദീനും കൊണ്ട് പരക്കം പായേണ്ട ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക. ദീനുമായിട്ട് ഓടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങൾക്ക് ഒരു കാലം വരുന്നുണ്ട്, ഹബീബായ റസൂലുള്ളാഹി പറയാ, ലാ യസ്ലമു ലിദീ ദീനിൻ ദീനുഹു, ലാ യസ്ലമു ലിദീ ദീനിൻ ദീനുഹു, മതബോധമുള്ളവന്റെ മതം സലാമത്താകൂല, ലാ യസ്ലമു ലിദീ ദീനിൻ ദീനുഹു ഇല്ലാ മൻ ഫറ മിൻ ഷാഹിഖിൻ ഇലാ ഷാഹിഖിൻ വമിൻ ഹുജ്റിൻ ഇലാ ഹുജ്റിൻ വമിൻ ജുഹ്റിൻ ഇലാ ജുഹർ, ഒരു മലയിൽ നിന്നൊരു മലയിലേക്ക്, ഒരു മാളത്തിൽ നിന്നൊരു മാളത്തിലേക്ക് ഓടി ഒളിക്കേണ്ടി വരുമെങ്കിലേ ദീൻ സലാമത്താവൂ. ഇബ്രാഹിം ഇബ്നു അദ്ഹം ഓടുമ്പോ ആരോ ചോദിച്ചു, നിങ്ങൾ എന്തിനായി മനുഷ്യനെ കാണുമ്പോ ഓടുന്നത്? മഹാനവറുകൾ അന്ന് പറഞ്ഞത് ഈ ഹദീസാണ്. നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ കാലഘട്ടത്തിൽ ദീൻ സംരക്ഷിക്കണമെങ്കിൽ ഒരു കാലഘട്ടം വരുന്നുണ്ട്, അന്നൊരു മലയിൽ നിന്നൊരു മലയിലേക്ക് ഏകാന്തവാസത്തിനോടണം, അന്ന് ഒരു മാളത്തിൽ നിന്നൊരു മാളത്തിലേക്ക് ഉൾവലിയാൻ, മനുഷ്യനെ കാണാതെ ജീവിക്കാൻ പറ്റുമെങ്കിൽ അന്നേ നന്നാകാൻ പറ്റുള്ളൂ എന്ന് തോന്നിപ്പോകുന്ന ഒരു കാലഘട്ടം, മനുഷ്യനിടയിൽ ഇറങ്ങിയാൽ എങ്ങനെയെങ്കിലും വഷളാകുന്ന ഒരു കാലഘട്ടം, അതാണ് മിൻ ഷാഹിക്കിൻ ഇലാ ഷാഹിക്കിൻ ഔ മിൻ ജുഹരിൻ ഇലാ ജുഹർ, ഒരു മലയിൽ നിന്നൊരു മലയിലേക്ക്, ഒരു മാളത്തിൽ നിന്നൊരു മാളത്തിലേക്ക് ദീനും കൊണ്ടോടേണ്ടി വരും. കസ്തഅലബിബി അഷ്ബാലിഹി, കുഞ്ഞുങ്ങളെയുമായി ഒരു മലയിൽ നിന്നൊരു മലയിലേക്ക്, ഒരു മാളത്തിൽ നിന്നൊരു മാളത്തിലേക്ക് മാറി മാറി ഓടുന്ന കുറുക്കനെ പോലെ, കസ്തഅലബിബി അഷ്ബാലിഹി, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ഓടുന്ന കുറുക്കനെ പോലെ. പൂച്ച കുട്ടികളെയും കൊണ്ടുപോകുന്നത് നമുക്ക് വേഗം തിരിയാതായിരിക്കും. പൂച്ച പ്രസവിച്ച് കിടക്കുന്നവർക്ക് നമ്മൾ ബുദ്ധിമുട്ടിച്ചാൽ അത് തൂക്കി പിടിച്ചോടും, വേറൊരു മടയെ കൊണ്ടേക്കും, അവിടെ എന്ന് ശല്യം ചെയ്താൽ വേറൊരു മടയെ കൊണ്ടേക്കും. എവിടെയാ എനിക്കും എൻ്റെ കുട്ടിയേക്കും ജീവിക്കാൻ പറ്റുക? ജീവിക്കാൻ സുരക്ഷിതമായ ഒരു സ്ഥലം ഉള്ളിടത്ത് വരെ ഓടും, ഇത് തന്നെയാ, അത് കിട്ടോളൂ ഓടും. കസഅല ബിബി അഷ്ബാലിഹി വദാലിക ഫി ആഖിരി സമാനി ഇദാലം തുനരിൽ മഈശതു ഇല്ലാ ബിമഅസിയത്തില്ലാ, അത് ആഹിർ സമാനിലാണ് അത് വരിക എന്ന്. ഇദാലം തുനരിൽ മഈശത്തു, ഉപജീവനം കിട്ടാത്ത കാലം വരുമ്പോൾ, ഇല്ലാ ബിമഅസിയത്തില്ലാ, പലിശക്ക് കൊടുക്കാതെയും വാങ്ങാതെയും ജീവിക്കാൻ പറ്റൂല, അങ്ങനെ ഒരു കാലം വരുമ്പോ, മഅസിയത്തുല്ലാ അല്ലാഹുവിനെ തെറ്റ് ചെയ്യാതെ ഉപജീവനം കിട്ടാത്ത ഒരു കാലം വരും, ഹറാമായ മാർഗത്തിലല്ലാതെ ചോറ് തിന്നാൻ പറ്റാത്ത ഒരു കാലം, അങ്ങനെ ഒരു കാലം വരുമ്പോ അന്നാണ് ഈ പറഞ്ഞത് ഒരു മലയിൽ നിന്നൊരു മലയിലേക്ക്, ഒരു മാളത്തിൽ നിന്നൊരു മാളത്തിലേക്ക് ഓടേണ്ടി വരും എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു കാലഘട്ടം അങ്ങ് വന്നാൽ ഇദാ കാന കദാലിക ഹല്ലത്തുൽ ഉസ്ബഹ, അന്ന് വിവാഹം കഴിച്ചില്ലെങ്കിൽ അത് അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് ഏകാന്ത ജീവിതത്തെ ഞാൻ എതിർക്കൂല, അന്ന് ഉസ്ലത്ത് അനുവദനീയമാകും. വിവാഹ ജീവിതത്തിലേക്ക് കടക്കാതെ മാറി നിൽക്കുന്നത് അന്ന് അനുവദനീയമായിരിക്കും. എന്നിട്ട് നബി തങ്ങൾ പറയും, ഹലാലും ഹറാമും നോക്കാത്ത ഒരു കാലം, ആ കാലഘട്ടത്തിൽ ഇച്ഛാശക്തിയുള്ള മുത്തഖിയായ ഒരു മനുഷ്യൻ, യകൂനു ഫീ ദാലിക സമാനി ഹലാകുർ റജുലി, ആ മനുഷ്യന്റെ നാശം അന്നായിരിക്കും, മലായദൈ അബവൈഹി, അവന്റെ മാതാപിതാക്കളുടെ കൈക്കായിരിക്കും. ഇങ്കാനലഹു അബവാനി, മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ മാതാപിതാക്കളായിരിക്കും അവനെ നശിപ്പിക്കുക. മാതാപിതാക്കളില്ലെങ്കിൽ അവന്റെ ഭാര്യയുടെയും അവന്റെ മക്കളുടെയും ഒക്കെ കൈക്കായിരിക്കും, കുട്ടികളെയും മക്കളെയും കൈക്കായിരിക്കും അവസാനം വെച്ച് നാശാകുന്നത്. കെട്ടിയോളിൻ കുട്ടികളുടെയും
അവർക്കനുസരിച്ച് നിന്നുകൊണ്ടായിരിക്കും നാശാവ്. അവരുടെ കൈക്ക് നാശം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഫയില്ലം തക്കുൻ ലഹു സൗജത്തുൻ വലാ വലദ്, അവന് ഭാര്യയുമില്ല മക്കളുമില്ല. എന്നാ ഫാലായതില്ല അഖാരിബി വൽ ജിറാൻ, അടുത്ത കുടുംബക്കാരോ അയൽക്കാരോ ഒക്കെ അവനെ വഷളാക്കും. എങ്ങനെയാണ് ഇത്? യുഅയ്യിറൂനഹു ബിളീഖിൽ മഈശ, ഇടുങ്ങിയ ജീവിതത്തിൽ ഭാര്യയും മക്കളും ഇവനെ യുഅയ്യിറൂനഹു ഐബാക്കും. നിങ്ങൾ എന്താ അത് 10 പൈസക്ക് വകയില്ലാത്ത കാക്ക? ആര് പറയും? കെട്ടിയോളും കുട്ടികളും പറയും. ഇവൻ ഹലാല് മാത്രം കിട്ടണമെന്ന നിർബന്ധത്തിലാണ്, ഹറാമ് തിന്നൂല എന്ന നിർബന്ധത്തിലാണ്. നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ ഇന്ന് വരെ ഒരു വീട് വെച്ചോ? അയൽക്കാരൻ കണ്ടില്ലേ ലോൺ എടുത്ത് നല്ലൊരു വീട് കയറ്റി, നിങ്ങൾക്ക് എന്താ ഒരു ലോൺ എടുത്തൂടെ? നിങ്ങൾക്ക് എന്താ ആധാരങ്ങ് കൊണ്ടുപോയി വെച്ചൂടെ? നിങ്ങൾക്ക് ഹലാലും ഹറാമും ഉള്ളൂ. എന്റെ അപ്പുറത്തുള്ളവർക്കൊന്നും ഹലാലും ഹറാമുമില്ലേ? അവരൊക്കെ എത്ര സുഖമായിട്ടാ ഇന്ന് ജീവിക്കുന്നത്. അപ്പോഴാണ് പണയത്തിലേക്കും പലിശയിലേക്കും ഹറാമായ സമ്പാദ്യത്തിലേക്കും ഹറാമായ കച്ചവടത്തിലേക്കും ഒക്കെ മനുഷ്യരെ തിരിച്ചു വിടുന്നത്. ആര്? തന്റെ കെട്ടിയവനും കുട്ടികളും ഉമ്മയും ബാപ്പയും ബന്ധപ്പെട്ടവരുമായിരിക്കോ. يعيرونه بضيق المعيشه ويكلفونه ما لا يطيق. ഇവന്റെ കഴിവിൽ ഒതുങ്ങാത്തത് കുടുംബങ്ങൾ ഇവനോട് ചോദിക്കും, കീർത്തിച്ചുകൊണ്ടിരിക്കും. ഹത്താ യൂരിദ നഫ്സഹുൽ മവാരിദ അല്ലതി യഹ്ലിക്കു ഫിഹാ, അവനെ മാരകമായ പല പോസ്റ്റുകളിലും അവന്റെ നഫ്സിനെ ഇവരെത്തിക്കും. അങ്ങനെ അതിന്റെ അനന്തരഫലമായി ഇവർ ശല്യം ചെയ്തിട്ട് പലിശയിലേക്ക് എത്തിക്കും, ഇവർ ശല്യം ചെയ്ത് ഇവനെ പാടില്ലാത്ത ഇടപാടുകളിലേക്ക് എത്തിക്കും, പാടില്ലാത്തതിന്റെ കച്ചവടക്കാരനാക്കും, പാടില്ലാത്തതിന്റെ ഇടപാടുകാരനാക്കും. ഇതൊക്കെ ഉണ്ടാക്കി തീർക്കുന്നു. ഇങ്ങനെ ഒരു കാലഘട്ടം വരുന്നുണ്ട് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്, ഒരു സൂഫിയുടെ ഭാര്യ, ഒരു സൂഫിയുടെ ഭാര്യയെ ഇവിടെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ഓർക്കേണ്ടത്. മറക്കരുത്, അദ്ദേഹത്തെ ഓർക്കണം, അദ്ദേഹത്തിന്റെ ഭാര്യയെ ഓർക്കണം. ഒരു സൂഫിയുടെ ഭാര്യയുടെ ചരിത്രം കിതാബിൽ എഴുതി വെച്ചത് കാണാം. ഈ ഭാര്യ എന്നും റോട്ടിൽ ഇറങ്ങി വഴിയിൽ ഇങ്ങനെ തടഞ്ഞു വെക്കും, അത്രേ നേരം വെളുത്തു ജോലിക്ക് പോകുന്ന ഭർത്താവിനെ. നല്ലൊരു മനുഷ്യൻ, മുത്തക്കയായ ഒരു മനുഷ്യൻ, 5 കാശ് ഹലാലല്ലാത്തത് ആ വാപ്പ സമ്പാദിച്ച മക്കളെ കൊണ്ടൊന്ന് പോറ്റൂല ഉറപ്പാ. എന്നാലും മാ ഭാര്യന്റെ വക ഒരു ഉപദേശം, ഇറങ്ങിയാണ് പോകുമ്പോ പണിയായുധവും എടുത്ത് ഇറങ്ങി പോകുമ്പോ പറയത്രേ, ദാ എന്റെ മക്കളെയും വിശപ്പകറ്റാനാ നിങ്ങൾ പോകുന്നത്, എന്റെയും മക്കളെയും ചുത്തടക്കാൻ ഹലാലും തേടി പോകുന്ന നിങ്ങളോട് ഒരു കാര്യം ഉപദേശിക്കാൻ ഓർമ്മപ്പെടുത്താനുണ്ട്. അതാ ഭാര്യ ഭർത്താവിനോട് പറയാൻ, അലൈക നിങ്ങൾ നിർബന്ധമായും കസ്ബൽ ഹലാൽ, നിങ്ങൾ നിർബന്ധമായും ഹലാല് മാത്രം സമ്പാദിച്ചു വരണം, നിങ്ങൾ ഹറാമു മാത്രം ഇയാക ഹലാല് മാത്രം നിങ്ങൾ സമ്പാദിക്കണം. ഇയാക വ കസ്ബൽ ഹറാം, ഹറാം സമ്പാദിക്കുന്നത് പേടിക്കണം കേട്ടോ പൊന്നു ഭർത്താവേ. അപ്പൊ നിങ്ങൾ ചോദിക്കോ, ഇന്ന് തിന്നാനില്ലെങ്കിലോ, ഇന്ന് അരിവെക്കാനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ കട്ടോട്ടെ, ഇന്ന് അരിവെക്കാനൊന്നും കിട്ടാത്തൊരു ഗതികേടാണെങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചോട്ടെ, ലോൺ എടുത്ത് നമുക്ക് ജീവിച്ചാലോ, അങ്ങനെയൊക്കെ ഉള്ള സംശയങ്ങള്. തിന്നാൻ കിട്ടിയില്ലെങ്കിലോ, അവിടെ കക്കാൻ പറ്റുമോ, മോഷ്ടിക്കാൻ പറ്റുമോ? അവിടെയാണ് മറുപടി പറയുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിച്ചോളൂ. ആ പെണ്ണ് പറയുന്നു, ഇന്നാ നസ്ബിറു അലദീഖി വൽ ജൂഉ്, പ്രയാസങ്ങളും പ്രാരാബ്ധങ്ങളും പട്ടിണികളും ഞങ്ങൾ ക്ഷമിച്ചോളാം, അതിൽ ഞങ്ങൾ ക്ഷമിച്ച് അരമുറുക്കി ഞാനും എന്റെ മക്കളും ജീവിക്കും, ഒരു പരാതിയും ഉണ്ടാവൂല. പരിഭവങ്ങൾ ഒരിക്കലും ഞാൻ പായാരങ്ങൾ നിങ്ങളോട് പറയൂല. പക്ഷേ ഹറാമ് തീറ്റി ഞങ്ങളെ തടി കൊഴുപ്പിച്ച് നരകത്തിലേക്ക് വിട്ടാൽ നരകത്തിൽ സഹിക്കാൻ ഞങ്ങൾക്കാവൂല. സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രഭാഷണത്തോട് കൂട്ടിവെക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇതൊക്കെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അതാ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രഭാഷണം. ഈ പ്രഭാഷണത്തിലെ വിഷയം എന്താണെന്നറിയോ? അടുത്തൊരു പ്രഭാഷണം നമുക്ക് വായിക്കാം. വിവാഹ ലക്ഷ്യനിർണയമാണ്, വിവാഹ ലക്ഷ്യനിർണയമാണ്. എന്തിനാണ് കല്യാണം കഴിക്കുന്നത് എന്ന ലക്ഷ്യം നിർണയിക്കുകയാണ് സയ്യിദുന റസൂലുള്ളാഹി. എവിടെയാണ് ലക്ഷ്യം നിർണയിക്കുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന
ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അബി അബ്ല റളിയല്ലാഹു എന്ന് പറയുന്നു, അനസ് ഇബ്നു മാലിക് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നടത്തിയ പ്രഭാഷണം, മൻ തസവ്വജ ഇംറഅതൻ ലിഇസ്സിഹാ ലം യസിദുഹുല്ലാഹു ഇല്ലാ ദുല്ലാ വമൻ തസവ്വജഹാ ലിമാലിഹാ ലം യസിദുഹുല്ലാഹു ഇല്ലാ ഫഖറാ വമൻ തസവ്വജഹാ ലിഹസബിഹാ ലം യസിദുഹുല്ലാഹു ഇല്ലാ ദനാഅ ومن ومن تزوج امرأة لم يتزوجها إلا ليغل بصره أو يحسن فرجه أو يصل رحمه بارك الله له فيها وبارك لها فيه صدق رسول الله صلى الله عليه وسلم നല്ല പാഠങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീസ്, മൻ തസവ്വജ امرأة ലിഇസ്സിഹാ, ഒരു പെണ്ണിനെ ആ പെണ്ണിന്റെ അന്തസ്സ് കണ്ടിട്ട് ഒരാൾ കല്യാണം കഴിച്ചാൽ നല്ല അന്തസ്സുള്ളവളാണ് എന്ന് കരുതിയിട്ട്, നിലയും വിലയുള്ളവളാണെന്ന് കരുതിയിട്ട്, അന്തസ് കരുതി ഒരാൾ കല്യാണം കഴിച്ചാൽ ലം യസിദുഹുല്ലാഹു ഇല്ലാ ദുല്ലാ, അവൻ അല്ലാഹു തആല ഏതേ നൽകുള്ളൂ, അപമാനം മാത്രമേ അതിന് പകരം നൽകുകയുള്ളൂ. അഭിമാനം കണ്ട് പെണ്ണ് കെട്ടിയാൽ അപമാനമായിരിക്കും അല്ലാഹു അതിന്, അവന് അത് അപമാനമല്ലാതെ ഏറ്റുകയില്ല. ഒമൻ തസവ്വജഹാലി മാലിഹ, സമ്പത്ത് മാത്രം കണ്ടിട്ട് കല്യാണം കഴിച്ചാൽ, അല്ലേ? പഴയ കാലത്തൊക്കെ ഉള്ള ഒരു സിസ്റ്റം ഉണ്ട്, വൈക്കോലുണ്ടോ നോക്കി കല്യാണം കഴിക്കുന്ന ഒരു സിസ്റ്റം, സമ്പത്തിന്റെ ഒരു അടയാളമായിട്ടാണ് അന്ന് അതൊക്കെ കണ്ടിരുന്നത്. ഇന്ന് അതിലുള്ളിടത്തേക്ക് ആർക്കും ബന്ധം നടക്കാനാവൂല, അങ്ങനെയാണ്. ഇപ്പൊ കാലങ്ങൾക്കുണ്ടായ മാറ്റങ്ങളാ. അപ്പൊ ഏതായാലും നല്ല സമ്പത്തുള്ളോ നല്ല തറവാടുള്ളോ അവിടേക്ക് കെട്ടിച്ചു കൊടുക്കുക എന്നുള്ള തീരുമാനമുള്ളവര് അങ്ങനെ പെണ്ണ് കെട്ടുക, അത് നോക്കിയിട്ട് പെണ്ണും കെട്ടുക, സമ്പത്ത് കണ്ടിട്ട് പെണ്ണ് കെട്ടിയാ, അല്ലാഹു അവന് ദാരിദ്ര്യമല്ലാതെ ഏറ്റുകയില്ല. ഒരാള് തറവാട് കണ്ടിട്ട് പെണ്ണ് കെട്ടിയാൽ ലം യസിദുഹുല്ലാഹു ഇല്ലാ ദനാ, അല്ലാഹു അവന് താഴ്ചയല്ലാതെ നൽകുകയില്ല. തറവാടിന്റെ ഇസ്സത്ത് കണ്ട് കെട്ടിയതാ, പക്ഷെ അവൻ താന്നു താന്നുകൊണ്ടിരിക്കും, അതൊന്നും നോക്കാതെ ലില്ലാഹി വഫില്ലാഹി ഒരു നല്ല പെൺകുട്ടിയെ കിട്ടി കല്യാണം കെട്ടി കല്യാണം കഴിച്ച് അവളോടൊന്നിച്ച് തഖ്വയിൽ മുന്നോട്ട് ജീവിക്കുകയാണെങ്കിൽ അല്ലാഹു ഇപ്പറഞ്ഞതൊക്കെ അവന് കൊടുക്കും, അതൊപ്പാണ് കൊടുക്കും. അതാ ഞാൻ പറയണത്, വമൻ തസവ്വജഹാ ലിമാലിഹാ വമൻ തസവ്വജഹംറ വമൻ തസവ്വജംറ, ഒരാളൊരു പെണ്ണിനെ കല്യാണം കഴിച്ചത് ലം യതസവ്വജഹാ ഇല്ലാ ലിയഗുല്ല ബസറഹു ഔ ലിയുഹ്സിന ഫർജഹു ഔ യസില റഹിമ, അവൻ ആ കല്യാണം കഴിക്കുമ്പോ ഈ മൂന്ന് ലക്ഷ്യേ ഉള്ളൂ. ഒന്നെന്താണ്? എന്റെ കണ്ണ് അടിമപ്പെട്ടുകൊണ്ട് പലതും ചെയ്തു പോകും, അങ്ങനെ ഒരു ഗതികേട് യുവാവായി നിറഞ്ഞു നിൽക്കുന്ന എനിക്ക് ഉണ്ടാവരുത്. ഇതാണ് ഇയാളുടെ ലക്ഷ്യം കല്യാണം കഴിച്ചപ്പോൾ. ഇനി ഞാൻ ഹറാമിലേക്ക് നോക്കരുത്, എന്നിൽ നിന്നൊരിക്കലും എന്റെ ലിംഗം പരിശുദ്ധമല്ലാതെ അതൊരിക്കലും മലിനമായി പോകാൻ പാടില്ല. ലിംഗത്തിന്റെ പരിശുദ്ധി, കണ്ണിന്റെ പരിശുദ്ധി, ഇത് മാത്രമാണ് ഇയാളെ ലക്ഷ്യം വെച്ചത്. പിന്നെ മറ്റൊന്നും ഔയസില റഹിമ, കുട്ടികളും മക്കളും ഒക്കെ ഉണ്ടായി, ഭാര്യനെയും കുട്ടികളെയും മക്കളെയും ഒക്കെ കൂട്ടിപ്പിടിച്ച് സ്നേഹപൂർവ്വമുള്ള ഒരു ജീവിതം, ഒരു കുടുംബ ജീവിതം നയിക്കണം. ഈ മൂന്ന് ലക്ഷ്യം ഒരാൾക്ക് കല്യാണം കഴിക്കുമ്പോൾ ഉള്ളുവെങ്കിൽ ബാറകല്ലാഹു ലഹു ഫീഹാ വബാറകലഹാ ഫീഹി, ആ ഭാര്യയിൽ ഭർത്താവിനും ഭർത്താവിൽ ഭാര്യക്കും അല്ലാഹു തആല ബർക്കത്ത് നൽകും. സയ്യിദുനാ റസൂലുള്ളാഹി, നമുക്ക് നിങ്ങൾ റസൂലുള്ള പറഞ്ഞു ബാറകല്ലാഹു ലഹു ഫീഹാ, ഭർത്താവിന് ഭാര്യയിൽ അല്ലാഹു ബർക്കത്ത് കൊടുക്കും. വബാറകലഹാ ഫീഹി, ആ ഭർത്താവിൽ ഭാര്യക്കും അല്ലാഹു ബർക്കത്ത് കൊടുക്കും. വല്ലാത്ത സന്തോഷമുള്ള ജീവിതമായിരിക്കും അത്. കല്യാണത്തിന്റെ ലക്ഷ്യം നിർണയിക്കണം പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാഷണത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള വലിയ ഒരു പാഠമാണിത്. ഇത് ഉൾക്കൊള്ളണമെന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഉണർത്തുകയാണ്. കഴിഞ്ഞു, അവസാനിപ്പിക്കുകയാണ്. അവസാനിക്കുമ്പോൾ ഒരൊറ്റ പ്രഭാഷണം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ നടത്തിയ വലിയ ഒരു പ്രഭാഷണം, അത് ചെറുതായൊന്ന് പറയാം. ഈ സദസ്സിൽ നല്ല ഒരു മാറ്റം സദസ്സിനുണ്ടാവണം, അത് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഇത് ലാസ്റ്റ് പറയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു എന്ന് പറയാ, വഅദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഒരു ദിവസം ഞങ്ങളോട് വഅദ പറഞ്ഞു, ഉപദേശിച്ചു, പ്രഭാഷണം നടത്തി. ആ വഅദിന്റെ വിഷയമെന്താ? അന്ന് എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നത്തെ പ്രഭാഷണത്തിൽ ഞങ്ങളോട് പറഞ്ഞത്, യാ മനിൽ മൗതു ആയതു വയാ മനിൽ ഖബറു മൻസിലു വയാ മനിൽ കഫനു സിത്രു വയാ മനി തുറാബു വിസാദു വയാ മനി ദൂദു ജീറാനു
വയാമനിൽ മുങ്കറുവൻ നകീറു സുവാറു യാ അയ്യുഹൽ മുബദ്ദിഉ ഗദൻ ഉർസാ കമ്മിൻ മുസ്തഖ്ബിലിൻ യൗമൻ ലാ യസ്തക്മിലു വകമ്മിൻ മുൻതളിരിൻ ഗദൻ ലാ യബ്ലുഗു ഫലൗ നദർതും ഇലൽ അജലി വമസീരി ലഅബ്ഗൽതുമുൽ അമല വഗുറൂറാ സദഖ റസൂലുള്ളാഹി. അത് വായിക്കാനും പറയാനും കേൾക്കാനും ഉള്ള സൗന്ദര്യം പോലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിന്റെ ആശയവും ഗംഭീരമാണ്. നമ്മളെ ഓരോരുത്തരെയും തൊട്ടുണർത്തുന്നു. ഹബീബ് റസൂലുള്ളാഹി തങ്ങള് ശാന്തമായി നിൽക്കുന്ന സദസ്സിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അഭിസംബോധനം ചെയ്യാൻ, മനുഷ്യ ഇന്ന് നമുക്ക് ധിക്കാരം അവസാനിക്കുന്നില്ല, ഗർവ് കൂടുതലാണ്, അഹങ്കാരം കൂടുതലാണ്, എവിടെയാ നിൽക്കേണ്ടതെന്ന് അറിയില്ല, എന്താ പറയേണ്ടതെന്ന് അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. യാമനിൽ മൗത്തു ഗായതു, ഈ ധിക്കാരത്തിന്റെയും ഗർവിന്റെയും അഹങ്കാരത്തിന്റെയും എല്ലാം പര്യവസാനമായി മരണം എന്ന സംഗതി വരാനുള്ള മനുഷ്യ, യാമനിൽ മൗത്തു ഗായതു, മരണം എല്ലാറ്റിന്റെയും ഗായത്ത് അന്ത്യം കുറിക്കുന്ന മനുഷ്യ, യാമനിൽ മൗത്തു ഗായതുഹു വയാമനിൽ ഖബ്റു മൻസിലു, ഇന്ന് നീ കിടക്കുന്നത് ബഹുനില കെട്ടിടങ്ങൾക്കകത്താണ്, അതേ തടുപ്പിച്ച ശീതീകരിച്ച റൂമുകളിലാണ്, നിന്റെ വാഹനത്തിലും ശീതീകരിച്ച വാഹനമാണ്, അതിന്റെ വാഹനവും ശീതീകരിച്ച വാഹനമാണ്, വീടും അങ്ങനെ തന്നെയാണ്. കൊട്ടാര സമാനമായ വീടുകളിൽ കിടന്നുറങ്ങി നല്ല വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു, സൗകര്യങ്ങളൊക്കെ ആവാം, പടച്ചോന മറക്കരുത്. എന്നാൽ ഇതിലൊക്കെ പടച്ചോന മറന്ന് കളിച്ചാൽ ഓർത്തോ, വയാമനിൽ ഖബ്റു മൻസിലു, ഇതൊന്നുമല്ല കഥ. ഇന്ന് നിനക്ക് ദേഷ്ടം വെളിച്ചമുണ്ട്, ഇന്ന് നിനക്ക് ദേഷ്ടം പന്ത് കളിക്കാൻ നീളമുള്ള ബെഡ്റൂമാണ് അല്ലേ? പഴയ കാലത്തൊക്കെ ബെഡ്റൂം ഇടുങ്ങിയിട്ടായിരിക്കും, രണ്ടാൾക്ക് കഷ്ടിച്ച് കിടക്കാനേ ഉണ്ടാവുള്ളൂ, കട്ടിലും ബെഡ്റൂമും ഒക്കെ അങ്ങനെയായിരുന്നു. എന്നാൽ അവിടുത്തെ പൂമുഖം വിശാലമായിരിക്കും, സിറ്റ് ഔട്ട് വിശാലമായിരിക്കും, കാരണം പുറത്തു നിന്ന് വരുന്നവരെ എത്രയും സ്വീകരിക്കാനുള്ള വിശാലമായൊരു മനസ്സ്, ഞമ്മക്ക് സ്വന്തമായിട്ട് കുറച്ച് മതി എന്ന മനസ്സായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇന്നതങ്ങ് ഇടുങ്ങി, മനസ്സ് ഇടുങ്ങി. പൂമുഖം കണ്ടില്ലേ ഇത്തിരി വട്ടം അല്ലേ? പൂമുഖം ഇത്തിരി വട്ടം ഇവിടെ കയറിപ്പോയ ഒന്നോ രണ്ടോ ആള് വന്നാ മതി, അത്രയാണ് ആദ്യം തന്നെ പറയുന്നത്. ബെഡ്റൂമിലേക്ക് കടന്നാലോ പന്ത് കളിക്കാനുള്ള സ്ഥലം, ശരിക്കും ചിന്തിച്ചോ നമ്മൾ ഉള്ളിന്റെ ഉള്ളിലേക്ക് എത്ര മാത്രമാണ് നമ്മളൊക്കെ സങ്കുചിതരായി പോയത് എന്ന് ചിന്തിക്കാൻ പറ്റിയ നല്ല ഉദാഹരണമാണത്. നമ്മുടെ വീട് നിർമ്മാണങ്ങളിൽ തന്നെ കടന്നു വന്നിട്ടുണ്ട്, നല്ല നല്ല കാറ്റുണ്ട്. എന്നാൽ ഇതൊക്കെ ഏതുവരെ നിന്റെ മക്കളും പെണ്ണുങ്ങളും നിന്റെ വാപ്പയും ഉമ്മയും ജ്യേഷ്ഠനും അനുജനും നിനക്ക് അനുവദിക്കും? കണ്ണ് ചിമ്മോളും, കണ്ണങ്ങ് ചിമ്മിയാൽ പിന്നെ നിന്നെ കൊണ്ടുപോയി വെക്കുന്നത് എവിടെയാവയാമനിൽ ഖബ്റു മൻസിലു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇങ്ങോട്ട് വരുന്നത് എന്നെക്കാൾ രണ്ടു മൂന്ന് വയസ്സ് പ്രായം കുറവുള്ള ഒരു സഹോദരന്റെ ഭാര്യ, 10-26 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെണ്ണ്, ഇന്നലെ നമ്മളെപ്പോലെ നോമ്പ് തുറന്നതാ. ആ പെണ്ണിന്റെ ഉമ്മയും വാപ്പയൊക്കെ വന്നു, നോമ്പുതുറ പരിപാടിയും കഴിഞ്ഞു, ഭർത്താവിന്റെ വീട്ടിൽ നിന്നെല്ലാം കഴിഞ്ഞു, മുണ്ടമ്പ്രയിൽ ഇന്ന് സംഭവിച്ചതാ. അങ്ങനെ പോയി, ഇന്നലെ രാത്രി കിടന്നുറങ്ങി, ഉമ്മയും വാപ്പയൊക്കെ വീട്ടിലേക്ക് പോയി, അവൾ ഭർത്താവിന്റെ വീട്ടിൽ കിടന്നുറങ്ങി, ഭർത്താവ് ഗൾഫിലാണ്, അവളും അവളുടെ മൂന്ന് മക്കളും വീടിന് റൂം കുറ്റിയിട്ട് കിടന്നുറങ്ങി. രാത്രിയാണ് പെട്ടെന്ന് നെഞ്ചുവേദന വരുന്നത്, പെടഞ്ഞ് തിരിഞ്ഞു മറിഞ്ഞ് അവൾ കട്ടിൽ നിന്ന് താഴെ വീണു. ഈ വിവരം വലിയ കുട്ടി അറിഞ്ഞു. അവൾ എഴുന്നേറ്റു നിലവിളിച്ചു, കരഞ്ഞപ്പോ ആളുകൾ വന്ന് വാതിലിൽ മുട്ടി, വാതിൽ തുറക്കാൻ കഴിയുന്നില്ല കുറ്റിയിട്ടതുകൊണ്ട്. കുറെ പാടുപെട്ടു വലിയ കുട്ടിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് ആ 7 വയസ്സ് പ്രായമുള്ള കുട്ടിയെ കൊണ്ട് റൂം തുറക്കാൻ പറഞ്ഞു. റൂം തുറന്നു നോക്കുമ്പോ ഒരു ചെറിയ നരക്കം മാത്രം ബാക്കിയുണ്ട്. വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചു, പക്ഷേ ഫലമുണ്ടായില്ല. ആള് ലോകത്തോട് വിട പറഞ്ഞു. ഒരു പാവപ്പെട്ട പെൺകുട്ടി, 26 വയസ്സേ ഉള്ളൂ, പടച്ചവനെ ആ പെൺകുട്ടിക്ക് സഹോദരിക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, തഖാ റമദാനിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ആ കൂട്ടുകാരന് നീ ക്ഷമ നൽകണം റഹ്മാനെ, ആ മക്കൾക്ക് നീ ക്ഷമ നൽകണം റഹ്മാനെ, ആ മക്കൾക്ക് നീ ക്ഷമ നൽകണം റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ ഇങ്ങനെ എത്തീമാക്കരുത് അല്ലാഹ്, ഉമ്മയും വാപ്പയും ഇല്ലാത്ത എത്തീമാക്കരുത് അല്ലാഹ്. പഠിച്ചവരെ, ഞങ്ങളുടെ മക്കളെ വളരെ ചെറിയ പ്രായത്തിൽ നീ എത്തീമാക്കി കളയരുത് റഹ്മാനെ.
എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മരിച്ചാൽ ഖബറിൽ പോയി കിടക്കുന്ന, അവിടെ ലൈറ്റില്ല, ഇരുട്ടാണ്, തിരിയാനും അറിയാനും സ്ഥലമല്ല, പന്ത് കളിക്കാനുള്ള വിശാലതയില്ല. വയാമനിൽ ഖബറു മൻസിലു, ഇടുങ്ങിയ ആറട് ഖബറ് നിന്റെ സ്വന്തം വീടായിട്ട് സെലക്ട് ചെയ്ത് തെരഞ്ഞെടുത്ത് യാത്ര തിരിക്കാനുള്ള മനുഷ്യ എന്താണ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ നിന്റെ വെപ്പ്. വയാമനിൽ കഫനു സിത്രു, ഇന്ന് നീ ധരിച്ച ഒരൊറ്റ ജോഡി മുണ്ടിന് 1000 രൂപ വിലയുണ്ടല്ലേ, 5000 രൂപ വിലയുണ്ടല്ലേ, നമ്മുടെ പെങ്ങൾ ധരിച്ച, നമ്മുടെ ഭാര്യ ധരിച്ച ഒരു ഡ്രസ്സിന് 5000 രൂപ വിലയുണ്ടല്ലേ. ശരിയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ചിന്തിക്കണം, നമ്മുടെ സഹോദരിമാരാലോചിക്കണം, നമ്മൾ ധരിക്കുന്ന ഈ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളില്ലേ, ഈ വിലപിടിപ്പുള്ള വസ്ത്രം അള്ളാഹുവിന്റെ ഹബീബ് അതിനോട് ചേർത്ത് വായിക്കുകയാണ്. വയമനിൽ കഫനു സിത്റു, കോറ തുണി, കഫംപുട, കോറ തുണി മാത്രം, അതാ ഡ്രസ് ധരിച്ച്, ഡ്രസ് ചെയ്ത യാത്ര തിരിക്കാനുള്ള മനുഷ്യ എത്ര ഉള്ളവനാണെങ്കിലും 3 ഖണ്ഡം തുണി കോറമുണ്ട്, അതേ തരൂ, അതിനപ്പുറം നിനക്ക് തരൂല. വയാമനിൽ കഫനു സിത്റു, വയാമനി തുറാബു വിസാദു. ഹബീബിന്റെ പ്രഭാഷണം കേൾക്കുമ്പോ അന്നത്തെ സദസ് വിങ്ങിപ്പൊട്ടൂലേ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവർ കരയുമെന്നത് ഉറപ്പല്ലേ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഈ പ്രഭാഷണം നമ്മെ പഠിപ്പിക്കുകയാണ്. വയാമനി തുറാബു വിസാദു, ഇന്ന് നല്ല ബെഡിലാ നമ്മൾ കിടക്കുന്നത്, നല്ല തലയിണ വേണം, സ്പോഞ്ച് പറ്റില്ല, നല്ല ഉന്നം തന്നെ വേണം. നമുക്കതാണ് ഇഷ്ടമെങ്കില് ഇതാ ഉന്നത്തിന്റെ തലയിണയിലും ബെഡിലുമൊക്കെ കിടന്ന് സുഖിക്കുന്ന മനുഷ്യരെ വിരിപ്പുകൾ നല്ല പരവതാനികൾ വിരിച്ച് അതിലുറങ്ങി മയങ്ങുന്നവരെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും വിളിച്ചിട്ട് പറയാൻ, വയാമനി തുറാബു വിസാദു, കണ്ണു ചിമ്മിയാൽ പച്ചമണ്ണാണ് കേട്ടോ നിന്റെ തലയിണ, പച്ചമണ്ണ് തലയിണ വെച്ച് കിടന്നുറങ്ങാൻ പോകുന്നവനെ, പച്ചമണ്ണ് വിരിച്ച് അതിൽ കിടന്നുറങ്ങാൻ പോകുന്നവനെ, ഇതാ ഇന്ന് നിനക്ക് എന്തെങ്കിലും ഒരു അത്യാഹിതം വന്നാൽ വിളിച്ചു കൂവുമ്പോഴേക്ക് 4 ഭാഗത്തു നിന്ന് ആളുകൾ വരാനുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിയെ പറ്റി ഞാൻ പറഞ്ഞു നേരത്തെ, ആ സഹോദരി വിളിച്ചപ്പോ തന്റെ മക്കളത് അറിയാനുണ്ടായി, ആ കൂട്ടത്തിൽ പ്രായം കൂടിയ മകൾക്കതറിയാൻ സാധിച്ചു. വീട്ടുകാരറിഞ്ഞു, നിലവിളിച്ചപ്പോ അയൽക്കാരൊക്കെ ഓടി വന്നു. ഇതൊക്കെ സൗകര്യമുണ്ട്, പക്ഷേ നാളെ ഖബറിൽ കിടന്ന് നമ്മൾ പീഡനങ്ങൾ അനുഭവിക്കുമ്പോൾ, നമ്മൾ വിഷമങ്ങൾ അനുഭവിക്കുമ്പോൾ, പീഡനങ്ങൾ എന്ന് പറഞ്ഞുകൂടാ, അള്ളാഹുവിന്റെ ശിക്ഷകൾ അനുഭവിക്കുമ്പോൾ, ആ സമയത്ത് നമ്മൾ നിലവിളിച്ചാൽ ആര് വരാനുണ്ട്? അയൽക്കാരോടി വരാനുണ്ടോ? കിണറ്റിൽ വീണപ്പോ നിലവിളിച്ചപ്പോ നിന്നെ രക്ഷിക്കാൻ വന്നത് എത്ര പേരായിരുന്നു? നിന്റെ വീട്ടിൽ കള്ളം കടന്നപ്പോ നീ നിലവിളിച്ചപ്പോ എത്ര പേരായിരുന്നു 4 ഭാഗത്തു നിന്ന് ഓടിക്കോടിയിരുന്നത്? ഇതാ നാളെ ഖബറിൽ കിടന്ന് നിലവിളിക്കുമ്പോ നിന്റെ അയൽക്കാരാര്? വയാമനിദ്ദൂദുജീറാനു, പുഴുക്കള് മാത്രം, നിന്റെ ശരീരത്തിൽ സ്വൈരവിഹാരം നടത്തുന്ന പുഴുക്കള്, ഉരുണ്ട് മറിയുന്ന പുഴുക്കള്, ആ പുഴുക്കള് മാത്രമാണ് കേട്ടോ നിന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചിന്തിച്ചോ, നിന്റെ അയൽക്കാരായിട്ടുള്ളത്. നീ വിളിച്ചു കൂവിയാൽ അവരല്ലാതെ മറ്റാരും പ്രതികരിക്കാനില്ല. വയാമനിൽ മുങ്കറു വന്നക്കീറു സുവ്വാറു, ഇവിടെ നീ എവിടെയാണെങ്കിലും തിരക്കാൻ, വീട്ടിലാണെങ്കിലും തിരക്ക്, ഓഫീസിലാണെങ്കിലും തിരക്ക്, നാട്ടിലാണെങ്കിലും തിരക്ക്, റോട്ടിലാണെങ്കിലും തിരക്ക്, VIP ആണെങ്കിൽ പ്രത്യേകിച്ചും തിരക്ക്, വിസിറ്റേഴ്സിന്റെ തിരക്കാണ് എപ്പോഴും. എന്നാൽ കണ്ണങ്ങ് ചിമ്പിക്കഴിഞ്ഞാൽ ഇനി ഇതൊന്നും അല്ലാത്ത ഒരാൾ, ഒരു സാധാരണ ഒരു വീട്ടിലെ നാഥൻ, വീട്ടുനാഥൻ, അയാൾക്കുമുണ്ട് തിരക്ക്. വലിയ മോളും കുട്ടികളും വന്നു കാണാൻ, വന്നു അവരെ പൊതികളുമായിട്ട് വന്നു, അവര് വന്നപ്പം കാണിക്കകളുമായിട്ട് വന്ന്, അവള് പോകുമ്പോഴേക്ക് 2-ാമത്തവളും കുട്ടികളും വന്നു, അവള് പോകുമ്പോഴേക്ക് 3-ാമത്തവളും പുതിയാപ്പിളയും വന്നു, അപ്പോഴേക്ക് താമസം മാറിപ്പോയ വലിയവനും കുട്ടികളും വന്നു. ഇങ്ങനെ എപ്പോഴും വിസിറ്റേഴ്സിന്റെ തിരക്കാണ് ഒരു ഉപ്പയെ സംബന്ധിച്ചിടത്തോളം, ആ ഉപ്പായുടെ ജീവിതത്തിലേക്ക്. അവിടെയാണ് റസൂലുള്ള പറയുന്നത്, നാളെ നിങ്ങളെ വിസിറ്റ് ചെയ്യാൻ നിങ്ങളെ മക്കളില്ല, നിങ്ങളെ കെട്ടിയോളില്ല, നിങ്ങളെ കെട്ടിയോനില്ല, വാപ്പയില്ല, ഉമ്മയില്ല. വയാമനിൽ മുങ്കറു വന്നക്കീറു സുവ്വാറു, ഖബറിൽ വെച്ചാൽ നിങ്ങളെ സന്ദർശിക്കുന്നത് രണ്ടു മനുഷ്യര്, മുങ്കറു നക്കീറു അലൈഹിമസ്സലാം, അവര് മാത്രം നിന്റെ വിസിറ്റേഴ്സ് ആയി വരാനിരിക്കുന്ന മനുഷ്യ, നീ എന്ത് കരുതുന്നു കാര്യത്തിന്റെ ഗൗരവത്തെ കുറിച്ച്? വസ്തുത ഇതാണെങ്കില് നീ എങ്ങനെയാണ് ഇവിടെ അഹങ്കരിച്ച് നടക്കുന്നത്? എങ്ങനെയാ പടച്ചോനെ മറന്ന് നടക്കുന്നത്? ഇതൊക്കെ പറഞ്ഞിട്ടും മനസ്സിൽ തട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു കുലുക്കവും തട്ടാത്തവരുണ്ടെങ്കിൽ, അവരോടാ പറയുന്നത്? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ഹബീബ് അവസാനം ഒരു വാക്ക്,
എന്നോടും നിങ്ങളോട് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ മരണം ഇതിന് പാഠമാണ്. ഈ അവസാനത്തെ സംഗതി, നാളെ തന്നെ അവന്റെ ഇണക്കിളികളോട് വിധാൾ ചോദിക്കേണ്ട എത്ര പേര്, യാത്ര ചോദിക്കേണ്ട എത്ര പേര് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. നാളെ തന്നെ ഇണക്കിളികളോട് യാത്ര ചോദിച്ച് പിരിയേണ്ടവരെ, ഇത് പറയുമ്പോൾ ആർക്കും വേദനയുണ്ടാകും. ഇന്നലെ വരെ ഞാൻ എന്റെ കെട്ടിയോളുമായി ഒപ്പം കിടന്നു, ഞാൻ എന്റെ കെട്ടിയോളുമായി ജീവിതം പങ്കുവച്ചു, അവളുമായി സന്തോഷത്തിൽ ജീവിച്ചു, നിങ്ങളൊക്കെ ജീവിച്ചു. ദമ്പതികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം പങ്കുവെച്ച് കിടപ്രയിൽ സന്തോഷം പങ്കിട്ട് കഴിഞ്ഞുകൂടി. അതേ, വളരെ സന്തോഷത്തിലാണ്. എല്ലാവരുടെ പ്രയാസങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെ പങ്കുകൊണ്ട് ആ ജീവിതം ധന്യമാക്കി. പക്ഷേ ഇന്നങ്ങ് മരിച്ചാൽ എന്ത്? പിന്നെ ആരുമില്ല. ഇതാ പറയുന്നത്, ഇന്നലെ വരെ നമ്മുടെ ഭാര്യമാരുടെ കൂടെ, നമ്മുടെ ഭാര്യമാർ ഭർത്താക്കന്മാരായ നമ്മുടെ കൂടെ സന്തോഷിച്ചും ആനന്ദിച്ചും മണിയറയിൽ കഴിഞ്ഞെങ്കില്, കിടപ്പറയിൽ കഴിഞ്ഞെങ്കില്, കേട്ടോളൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റസൂലുള്ള പറയുകയാണ്, നാളത്തെ രാത്രി ഇന്നു രാത്രി ഞാൻ എന്റെ കെട്ടിയോളുടെ അടുത്ത് എത്തുമെന്ന് ഉറപ്പില്ല, അവൾക്ക് എന്നെ കാണാൻ പറ്റുമെന്ന് ഉറപ്പില്ല, നിങ്ങൾക്കും കഴിയില്ല. ഇതല്ലേ സത്യം? യാ അയ്യുഹൽ മുവദ്ദി ഉഹദൻ ഉർസ, ഭർത്താവ് മണിയറയിലാണെങ്കിൽ ഭാര്യ മണ്ണറയിലായിരിക്കും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഞാൻ പറഞ്ഞല്ലോ അലി എന്ന് പറയുന്ന എന്റെ സുഹൃത്തിന്റെ ഭാര്യ, അയാള് നാട്ടിൽ പോലുമില്ല. ഇന്നലെ രാത്രിയും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അവന് ഫോൺ ചെയ്തിട്ടുണ്ടാവാം, എന്തെല്ലാം മധുര സംസാരങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, എന്തെല്ലാം മോഹങ്ങളായിരിക്കും അവർക്കുണ്ടായിരുന്നത്. പൂവണിയാതെ പോയി, ഇന്നവൾ മണ്ണിലെത്തി, അടക്കം ചെയ്തു, ഖബറടക്കവും കൂടെ പൂർത്തിയായിട്ടുണ്ടാകും. ഇപ്പോൾ 12 മണിക്ക് ഖബറടക്കമാണ്. അല്ലാഹു ആ സഹോദരിക്ക് പുറത്തു കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, നമുക്കുമുള്ള അവസ്ഥ ഇതല്ലേ? ഭർത്താവ് മണിയറയിലും ഭാര്യ മണ്ണറയിലും, തിരിച്ചുമാവാം ഭാര്യ മണിയറയിലും ഭർത്താവ് മണ്ണറയിലും, ഇങ്ങനെയൊക്കെ എപ്പോഴും ആവാം. എന്താണ് ഈ ജീവിതത്തിനൊക്കെ അർത്ഥം? ഹബീബ് ചോദിക്കുകയാണ്. ഇതും കൂടെ പറഞ്ഞപ്പൻ നബിതങ്ങള്, ഞാൻ വല്ലാതെ നോവുന്ന മനസ്സിനെ വീണ്ടും വീണ്ടും കുത്തി നോവിക്കുന്നു എന്ന് കരുതല്ല. ഒരു സത്യം ഞാൻ എന്റെ മുമ്പിൽ കാണുമ്പോൾ ഞാൻ എങ്ങനെ പറയാതിരിക്കും? കമ്മിം മുസ്തഖ്ബിലിൻ യൗമൻ ലാ യസ്തക്മിലുഹു വ കമ്മിം മുൻതദിറിൻ ഗദൻ ലാ യബ്ലുഹു. നാളത്തെ പുലർച്ച കാത്തിരിക്കുന്ന എത്ര പേര്, ഇരുണ്ടിട്ട് വെളുക്കാൻ ഭാഗ്യമില്ലാത്തവര്. വ കമ്മിം മുൻതദിറിൻ ഗദൻ ലാ യബ്ലുഹു, ഇരുണ്ടിട്ട് വെളുക്കാൻ ഭാഗ്യമില്ലാത്തവര്. വക്കമ്മിൻ മുസ്തഖ്ബിലിൻ യൗമൻ ലാ യസ്തക്മിലുഹു, വെളുത്തിട്ട് ഇരുളാൻ ഭാഗ്യമില്ലാത്തവര്, വെളുത്തിട്ട് ഇരുളാൻ ഭാഗ്യമില്ലാത്തവര്. നേരം വെളുത്തു, വൈകുന്നേരമാകുന്നതിന്റെ മുമ്പ് മരിച്ചു, ആ ദിവസം പൂർത്തീകരിക്കാത്ത എത്ര പേര്, അതേ രൂപത്തിൽ തന്നെ ഇരുണ്ടിട്ട് വെളുക്കാത്തവരെത്ര. ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ കൺമുമ്പിൽ ഇങ്ങനെ കാണുമ്പോ ഞാൻ എങ്ങനെ പറയാതിരിക്കും? ഈ ജീവിതത്തിനൊരു ഗ്യാരണ്ടിയുമില്ല സഹോദര സഹോദരി എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ. ലൗ നദർതും ഇലല്ല ജലീബ മസീരി, അതുകൊണ്ട് നിങ്ങൾ അവധിയിലേക്കും അവധിയുടെ സഞ്ചാര പഥങ്ങളിലേക്കും കൃത്യമായി, അതിന്റെ കൃത്യതയിൽ കൃത്യമായിട്ട് അത് നിങ്ങളൊന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ, കൂടുതൽ മോഹങ്ങൾ നിങ്ങൾക്കുണ്ടാവൂല, മോഹങ്ങളുടെ മായാവലയങ്ങളിൽ നിങ്ങൾ പെടൂല. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു.